കൊളത്തൂർ ടി മുഹമ്മദ് മൗലവി സ്മാരക ലൈബ്രറിയുടെ കീഴിൽ ഒട്ടനവധി നല്ല നല്ല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ ധാരാളം എടുത്തു പറയാവുന്ന കുറേ പ്രവർത്തനങ്ങൾ ലൈബ്രറിക്ക് കീഴിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ നാട്ടിൽ നാം ഏവരും ഓർക്കേണ്ട അനുസ്മരിക്കേണ്ട ഒരു നാമമാണ് പൈങ്ങീരി പോക്കർ മൊല്ല. നമ്മുടെ ഒരു തലമുറ മുമ്പ് നമ്മുടെ ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വയസ്സായ ആളുകൾ അവരുടെയൊക്കെ ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട പോക്കർ മൊല്ല. അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞിട്ട് 31 വർഷം തികയുകയാണ്. 1990 ഡിസംബർ 5 അദ്ദേഹം മരണപ്പെടുന്നത്. നീണ്ട 31 വർഷം കഴിയുകയാണ്. ഇന്നലെ ഹംസാജി നമ്മോട് സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ എത്രയോ മുമ്പ് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ചില അമാന്തം കാരണം നമ്മൾ വൈകിയായിരിക്കണം. ഏതായാലും ഈ സമയത്തെങ്കിലും നമുക്ക് അദ്ദേഹത്തെ അനുസ്മരിക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും പുതിയ തലമുറക്ക് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം നൽകിയ സന്ദേശത്തെക്കുറിച്ച് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്. പൈങ്ങീരി പോക്കർ മൊല്ല എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കേവലം ഒരു മൊല്ലാക്കയായിരുന്നില്ല. കൊളത്തൂരിലെ മൊല്ലാക്കന്മാരെക്കുറിച്ച് ഇതര നാടുകളിലെ വലിയ വലിയ പണ്ഡിതന്മാർ പറയാറുള്ളത് അവർ പേരുകൊണ്ട് മാത്രം മൊല്ലാക്കന്മാരാണ് എന്നാണ്. പേരുകൊണ്ട് മൊല്ലാക്കയാണ്, പക്ഷേ ഒരു വലിയ ആലിമായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. മലയാളം മാത്രമല്ല അറബിയും ഉറുദുവും സംസ്കൃതവും തമിഴും ഫാരിസി ഭാഷയൊക്കെ നന്നായി അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം നല്ലൊരു കവിയായിരുന്നു, നല്ല ഒരു ഖുർആൻ ട്രാൻസ്ലേറ്ററായിരുന്നു, നല്ല ഒരു കാഥികനായിരുന്നു. ഇങ്ങനെ വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം വിശേഷണങ്ങൾക്ക് അർഹനായ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ബഹുമാനപ്പെട്ട പൈങ്ങീരി പോക്കർ മൊല്ല. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തെ കേവലം ഒരു അനുസ്മരണ ചടങ്ങ് എന്നതിലുപരി അന്ന് അദ്ദേഹത്തോട് ഇടപഴകിയ ആളുകൾ അവരുടെ അനുഭവങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കുക, അതൊരു കൂടിയിരിക്കലായിക്കൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ടുള്ള ഒരു ചർച്ചാ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുക എന്നതാണ് നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എനിക്ക് 43 വയസ്സായി. എന്നെ സംബന്ധിച്ചിടത്തോളം പോക്കർ മൊല്ല എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ കണ്ട ഒരു കാഴ്ച മാത്രമാണ്. അദ്ദേഹത്തോട് നേരിട്ട് ബന്ധപ്പെടുവാനോ ഒന്നും പറ്റുന്ന പ്രകൃതി, എന്നാൽ അത്രയും പ്രായം കുറവാണ്. എന്നാൽ ഇന്ന് ഒരു 70-60 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ അദ്ദേഹത്തോട് ഒരു നല്ല രീതിയിലുള്ള ബന്ധം ഉണ്ടായിട്ടുള്ളൂ. അവർക്ക് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പറയാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി കിട്ടാവുന്ന ആളുകളെ നമ്മളിവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പലരുടെയും അസൗകര്യം കാരണം എത്തിയിട്ടില്ലെങ്കിലും കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ട്, അൽഹംദുലില്ല. അവരുമായി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചറിയണം. വരും തലമുറക്ക് പൈങ്ങീരി പോക്കർ മൊല്ല എന്ന് പറയുന്ന ഇതിഹാസ പുരുഷനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം കിട്ടാനുതകുന്ന തരത്തിലുള്ള ഒരു നല്ല പ്രോഗ്രാമായി ഇത് മാറണം. അതിന് പറ്റുന്ന രീതിയിലുള്ള ചർച്ചകളിലേക്കായിരിക്കണം നമ്മൾ പോകേണ്ടത്. പോക്കർ മൊല്ല എന്ന ആ ഒരു വ്യക്തിയിൽ ഊന്നിക്കൊണ്ടുള്ള സംസാരങ്ങളായിരിക്കണം നമ്മുടെ ഓരോ ആളുകളിൽ നിന്നും വരേണ്ടത്. അതുകൊണ്ട്
വെറുതെ വിഷയത്തിൽ നിന്നിങ്ങനെ മാറി തെന്നി മാറി തെന്നി മാറി എവിടേക്കോ എത്തിപ്പെടുന്ന ഒരു കാട് കയറുന്ന ഒരു രീതിയിലേക്ക് പോവാതെ ആ വിഷയത്തിൽ തന്നെ ഊന്നി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രാഗൽഭ്യവും ഒക്കെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് നമുക്കിത് കൊണ്ടുപോകാൻ കഴിയണം. ഇത് സംഘടിപ്പിക്കുന്നത് കൊളത്തൂട്ടി മുഹമ്മദ് മൗലവി സ്മാരക ലൈബ്രറിയാണ്. ആ ലൈബ്രറി കമ്മിറ്റി മെമ്പർമാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും, കാരണവന്മാർ ധാരാളമുണ്ട്, മഹലിൻ്റെ ഭാരവാഹികളുണ്ട്, നാട്ടുകാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അധികവും, അവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്. എല്ലാവരെയും ഈ നല്ല സംഗമത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പോക്കർമൊല്ല അദ്ദേഹവുമായി പല നിലക്കും ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജവാഹിറുൽ ഉലൂം മദ്രസ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ മത അധ്യാപന രംഗത്ത് സജീവമായ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ മദ്രസ സ്ഥാപിച്ചതിന് ശേഷം നീണ്ട പത്തു വർഷം നമ്മുടെ ജവാഹിറുൽ ഉലൂം എന്ന് പറയുന്ന സ്ഥാപനം സ്വന്തമായ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയിരുന്നത്. അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡുമായി നമുക്ക് ബന്ധമുണ്ടായിരുന്നില്ല. നീണ്ട പത്തു വർഷം സ്വന്തമായ ഒരു വിദ്യാഭ്യാസ ബോർഡായിരുന്നു. ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു പൈങ്ങിറ്റി പോക്കർമൊല്ല. അദ്ദേഹത്തിൻ്റെ അധ്യാപന രംഗം, മദ്രസയിൽ അദ്ദേഹത്തിൻ്റെ സഹ അധ്യാപകനായിക്കൊണ്ട് കുറേ കാലം വർക്ക് ചെയ്ത നമ്മുടെ അസൈനാർ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിത രീതി, മറ്റു അദ്ദേഹത്തിൻ്റെ ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ആയിരുന്ന പോക്കർമൊല്ല ഖാനെക്കുറിച്ച് ഒരനുസ്മരണം ഉണ്ട് എന്ന് ഇതിൻ്റെ സംഘാടകർ എന്നെ അറിയിക്കുകയും അതിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തതിൽ ഞാൻ ആ സംഘാടകരെ അഭിനന്ദിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നു. മൊല്ലാക്ക എന്ന് സ്വാഗത പ്രസംഗം പറഞ്ഞതിൽ പറഞ്ഞതുപോലെ അതൊക്കെ കേവലം ഒരു മൊല്ലാക്ക ആയിരുന്നില്ല. കൊളത്തൂരിൽ നമ്മൾ പണ്ടത്തെ കാലത്ത് കൂടിയൂത വീട്ടിലത്തെ മതചടങ്ങുകൾക്ക് ഒന്ന് നേതൃത്വം വഹിക്കുക, ഇങ്ങനെയുള്ള കാര്യം, പിന്നെ വീട്ടിൽ വെച്ച് ഖുർആൻ പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൊല്ലാക്കമാർ ചെയ്തിരുന്നത്. അപ്പോൾ മുൻ സുഹൃത്ത് പറഞ്ഞതുപോലെ കേവലം ഒരു മൊല്ലാക്ക ആയിരുന്നു, എല്ലാവരും പണ്ഡിതൻ തന്നെ ആയിരുന്നു. എനിക്ക് കൂടുതൽ ഒന്നും പറയാൻ ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പങ്കുവെക്കാം. മൊല്ലാക്കാനെ ഞാനും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1972 മുതൽ, എത്ര കൊല്ലം എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ വയ്യ, 72 മുതലാണ് ഈ അധ്യയന രംഗത്തിലുള്ള പരിചയം ഉണ്ടായത്. 4 ഒന്നാം ക്ലാസ് ഉണ്ടായിരുന്നു ആ കാലത്ത് നമ്മളെ ജവാഹിറുൽ മദ്രസയിൽ. ഒരു ക്ലാസ് ഞാനാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഒന്ന് പോക്കർമൊല്ലാക്കായിരുന്നു, ഒന്ന് ഉസ്മാമൊല്ലാക്കായിരുന്നു, ഒന്ന് കുഞ്ഞായമതായിരുന്നു. അങ്ങനെ 4 ഒന്നാം ക്ലാസ്സാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അഡ്മിഷൻ നടക്കുന്ന സമയത്ത് കൂടത്തിൽ ചെറുപ്പക്കാരൻ ഞാനായതുകൊണ്ട് എൻ്റെ ക്ലാസ്സിലേക്കാണ് കുട്ടികൾ, രക്ഷിതാക്കന്മാർ കുട്ടികളിങ്ങനെ കൂടുതൽ കൂടുന്നിരുത്തും. അപ്പോൾ പിന്നെ ഞാൻ അവരെ കുട്ടികളെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ആക്കുമ്പോൾ അത് നമുക്ക് പിന്നെ അഡ്മിഷൻ സമയത്ത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ ഇരുത്തും. അങ്ങനെ അധിക കുട്ടികളും അഡ്മിഷൻ സമയത്ത് എൻ്റെ ക്ലാസ്സിലാണ് വരിക. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് ക്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് എല്ലാ ക്ലാസ്സിലേക്കും വൈകീതം വെക്കുമ്പോൾ അങ്ങനെ കുട്ടികൾ ആവാൻ വരും. അപ്പോൾ അതിൽ 1ാം ക്ലാസ്സിൽ ഒരു കാലത്ത് വന്നതിൽ പെട്ടതാണ് നമ്മളെ കാപ്റ്റി മുസ്ലിയാര മാഷ്, മോൻ മാഷ് ഷറഫു നമ്മളെ ക്ലാസ്സിൽ വന്നിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ കൂടത്തിൽ. പിന്നെയും പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നലെ വന്ന് സംസാരിച്ചപ്പോൾ അപ്പം തന്നെ ഞാൻ തമാശ പറയണ്ട, ഞാൻ അന്നെ എനിക്ക് ഞാൻ വേറൊരു പേരാണ് വിളിച്ചിരുന്നതെന്ന് പറഞ്ഞ് ചിരിച്ചുണ്ടായി. കാരണം ഓരോരുത്തരും ക്ലാസ്സിൽ ഉസ്താദന്മാർ ഓരോ ചെറിയ സൂചന പേരൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ
ആ കാലത്ത് മല്ലാക്ക മദ്രസ തുറങ്ങാൻ കാത്തു നിൽക്കില്ല. മല്ലാക്ക ആ തിണ്ടത്ത് ഞാനും മദ്രസയിൽ തന്നെ താമസിക്കുന്നത്. ആ തിണ്ടത്ത് ഒരു ബെഞ്ചുണ്ടായിരുന്നു. ആ തിണ്ടത്ത് വന്നിരുന്ന് നേരത്തെ തന്നെ വന്നിരിക്കും. നേരത്തെ തന്നെ വന്നിരുന്നിട്ട് ഓരോ ക്ലാസ്സുകൾ കുട്ടികളും വരുമ്പോൾ ആ ജിണ് വന്ന ഞാൻ അന്നെ കാത്തിട്ടായിരിക്കണം എന്നറിയാം. ഞാൻ ആ കുട്ടിക്ക് അക്ഷരമൊക്കെ വായിച്ചു കൊടുത്ത് അങ്ങനെ ആ നീജു പോയിക്കോ ആ എന്നാ ജി വാങ്ങിട്ട് വാ. അങ്ങനെ ഓരോ കുട്ടികളെയും വിളിച്ച് ആ അക്ഷരം വായിപ്പിക്കാൻ പ്രാപ്തി ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ആ നീജു പോയിക്കോ അങ്ങനെ അപ്പോൾ അങ്ങനെ വേറെ കുട്ടി വരും. അങ്ങനെയാണ് മല്ലാക്കാൻ്റെ ക്ലാസ് തുടക്കം. അപ്പോൾ അത് അപ്പോൾ ഞാനും അപ്പുറത്ത് ഇരുന്നിട്ട് എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളും വാങ്ങിട്ട് വാ. അപ്പോൾ ഞാനും എന്താക്കും മല്ലാക്ക കാട്ടണതിനനുസരിച്ചിട്ട് ഞാനും അങ്ങനെ ചെയ്യും. ക്ലാസ് വെല്ലടിക്കാൻ കാത്തും കൊടുക്കില്ല. ഈ കുട്ടികളിങ്ങനെ വിളിച്ചോരോ വിളിച്ചിട്ട് ഇങ്ങനെ പോയിന്നൊരു സിസ്റ്റമാണ് ആ കാലത്ത് മല്ലാക്ക സിസ്റ്റം. അങ്ങനെ പല തമാശകളും മല്ലാക്ക അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. അതിന് തെളിവെന്താന്ന് പറഞ്ഞാൽ അന്നൊരു ഉറുദു മാസിക ഉണ്ടായിരുന്നു. ആ മാസികയുടെ പേര് ഇപ്പോൾ അടുത്ത കാലത്താണ് അത് വിട്ടുപോയത്. ആ മാസിക വായിച്ചിരുന്ന ആളാണ്. ആ മാസിക വായിക്കലോടുകൂടി ഞങ്ങളിങ്ങനെ കേൾക്കും. അപ്പോൾ കേൾക്കും നമുക്ക് എന്താ അതിൻ്റെ ഈ ഉറുദുവിൻ്റെ നമുക്കിപ്പോൾ മലയാളം അല്ലാത്തൊരു ഭാഷ നമ്മൾ പഠിച്ചിട്ടില്ല. അത് കേൾക്കുമ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ അതൊരു ഹേ ഹു ഹേ എന്നുള്ളത് ഇങ്ങനെ കേൾക്കും എന്നല്ലാതെ അതിൻ്റെ ലൂത്ത് നമുക്കറിയില്ലല്ലോ. പിന്നെ മല്ലാക്കാക്ക് ഇടക്കിടക്ക് ഒരു പാട്ടുണ്ട്. അപ്പോൾ ഈ മല്ലാക്കാൻ്റെ കൂടെ കൂടുതൽ ഇങ്ങനെ ഇടപഴകുമ്പോൾ അത് തല തുടങ്ങിയ ഒരു രണ്ട് വലിയ പാടുകൾ തലണ് തുടങ്ങിയാൽ അതിൻ്റെ പിന്നിൽ ഞാനാണ് കൂടും. എന്താണ് പാട്ട് എന്ന് പറഞ്ഞാൽ കണ്ടാൽ ആനന്ദോമേ. അപ്പം അതിൻ്റെ പിന്നിൽ എന്തേ പാടുള്ളൂ ആനന്ദം ആനന്ദം കണ്ടാൽ ആനന്ദോമേ അത്രയുള്ള പാട്ട്. അപ്പോൾ എന്നെ ആ ഇജ്ജന്നയുടെ പാട്ടുകാരെന്നറിയാം. പിന്നെ എൻ്റെ പുറത്തൊരു കൊട്ടും കൊട്ടിയിട്ട് അങ്ങനെ ഈ എപ്പോഴും പാടും. അപ്പോൾ ഇതൊക്കെ കേട്ട് കേട്ട് എനിക്കും പടിഞ്ഞു, മനസ്സിലായോ? അതുപോലെ പെട്ടെന്ന് നമ്മങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കീസിയിൽ കുറേ തുണ്ട് കടലാസുകളുണ്ടാവും. അതിലുണ്ടാവും പെട്ടെന്ന് ഒന്നിന് കയ്യിലെടുക്കും, എന്നിട്ട് അതിലെന്തെങ്കിലും ഒന്ന് കുറിച്ച് വെക്കും. അപ്പോൾ ഈ കുറിച്ച് വെക്കണ എന്താന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഖുർആനിന് ഉറുദുവിലൊരു പരിഭാഷ എഴുതണമെന്ന് ഞാൻ കുറേ കാലമായി വിചാരിക്കും. അപ്പോൾ ചില വാക്കുകൾ പെട്ടെന്ന് ഇങ്ങനെ നടന്ന് പോകുന്ന ഇടയിൽ പെട്ടെന്ന് എടുത്തെന്ന് കുറിച്ചിട്ട് അതിലേക്കാണ് വെക്കും. അങ്ങനെ കുറേ തുണ്ടുകളുണ്ടാവും പോക്കറ്റിൽ. അങ്ങനെ ഒരു സമ്പ്രദായങ്ങൾ മലയാക്കാരുടെ സിസ്റ്റത്തിൽ പെട്ടതാണ്. പിന്നെ ഞങ്ങൾ ഞാൻ കുഞ്ഞാമത് കുഞ്ഞാപ്പല്ലാക്ക പോക്കറിലാക്കൊക്കെ ഒരു സദസ്യർ ചിലപ്പോൾ വല്ല കുത്തുബെയ്ത്ത് മൗലൂദിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പം കുഞ്ഞാപ്പല്ലാക്കൻ്റെ കണ്ണടക്ക് ഒരു കാലുണ്ടാവില്ല. അപ്പോൾ കുഞ്ഞാപ്പല്ലാക്ക ഒരു കാലിങ്ങനെ വെച്ചിട്ടിങ്ങനെ നിൽക്കണില്ല. പോക്കറിലാക്കാളെ കണ്ണടക്ക് രണ്ട് കാലുമില്ല, രണ്ട് കാലും ഉണ്ടാവില്ല. എന്നാൽ എൻ്റെ ഇരുത്തിരുന്നിട്ട് കുഞ്ഞായ്മ ചന്തിമോ എന്നുള്ള തോണ്ടും. ആ രണ്ട് കാലും ഇല്ലെങ്കിൽ രണ്ട് രീതി ഈ മൂക്കും വെച്ചിട്ടിങ്ങനെ മൂക്കുകൊണ്ട് നിയന്ത്രിച്ചിട്ടാണ് ഇത് ചെല്ലുക. പിടിച്ചില്ല, രണ്ട് കാലും ഇല്ലെങ്കിലും മൂക്കുമ്പോൾ നിൽക്കും. അപ്പം നിൻ്റെ ഒന്നും ഒരു തമാശയിൽ പറയാം, അളാപ്പയിലൊന്നും പറയാൻ പറ്റുമല്ലോ. അത് മല്ലാക്കാടെ ഒരു പ്രത്യേക സിസ്റ്റത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ കാണും. ഞാൻ മദ്രസൻ്റെ ചെറിയ റൂമിലാണ് ഉറങ്ങിയിരുന്നത്. അപ്പോൾ ഒരു ദിവസം കുഞ്ഞാമ എന്നോട് തുണക്കുന്ന ആ പള്ളിയൊക്കെ പോയി കടന്നു തുടങ്ങി. തണുപ്പിന് ഇങ്ങനത്തെ ഒരു കാലഘട്ടം. അങ്ങനെ ഞാൻ പള്ളിക്ക് നമ്മളവത്തെ പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചുണ്ടോ, നല്ല ചൂടുള്ള കാലത്ത് അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. നല്ല തണുപ്പുള്ള കാലത്ത് അതിൽ കടന്നാൽ വലിയ ചൂടാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മളെ. അങ്ങനെ ഈ തണുപ്പുള്ള കാലത്ത് ഞാൻ ആ പള്ളിയിലേക്ക് ചെന്ന് കടന്നപ്പോൾ ഇത് ഇജ്ജും കണ്ടെത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് മല്ലാക്ക. അപ്പോൾ അത് മല്ലാക്കതിലാണ് പറഞ്ഞൽ ആ ഞാനിതും കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അതിൽ ഉറങ്ങും. കുറേ കാലം ഞങ്ങൾ രണ്ടാളെ തണുപ്പ് കാഴ്ചകളും അതിൽ ഉറങ്ങിയിരുന്നു, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ഒരു ദിവസം മല്ലാക്ക എന്നോട് അങ്ങനെ കഥ പറഞ്ഞ സമയത്ത് മല്ലാക്ക പറഞ്ഞു ഓണപ്പടാത്ത് കുടിയോതാൻ പോയിരുന്നു. ആ കുടിയോതാൻ പോയിരുന്ന സമയത്ത് ഒരു താത്ത ആ വീട്ടിൽ നിന്ന് പയങ്കഞ്ഞിയും മാന്തളുമീൻ ചുട്ടവും കൊടുത്തു മല്ലാക്കാക്ക്. ഓലിക്ക് വലിയ തിരുപ്പതി ആയിരുന്നു, നിങ്ങളിത്
കുടിച്ചിട്ടും ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്നത് കുടിച്ചിട്ടാണ് വരുന്നത്, അത് വേർന്നിട്ടാണ് വരുന്നത് എന്നാണ് എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ മുമ്പത്തെ ജീവിത രീതി അതുതന്നെയാണ്. അപ്പോൾ ഭർത്താവിനോട് ഏറ്റവും തൃപ്തിയുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ദ്വാരക്ക അത് മല്ലാക്കാ കൊടുത്ത് ദ്വാരഞ്ഞപ്പന്ന് അത് കുടിച്ച് അത് അവിടെ പേര് പറഞ്ഞു. വീടും അതൊന്നും ഇപ്പം എനിക്ക് ഓർമ്മയില്ല, ഞാൻ സംഭവം ഓർമ്മക്ക അങ്ങനെ പറഞ്ഞു, മനസ്സിലായോ? പിന്നെ ഒരു ദിവസം എന്നോട് മല്ലാക്ക പറഞ്ഞു, ഇത് കുടിയിലേക്ക് വരണമെന്ന് വെച്ചു. എന്ത്, കുടിയിലേക്ക് പോന്നാൽ നല്ല കൽത്തപ്പം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാരണം? അന്നിപ്പോൾ 25-ാകിനൊക്കെ നമ്മൾ കൽത്തപ്പം ചുട്ടിട്ട് മല്ലാക്കാക്ക് കൊടുത്തേക്കുമല്ലോ. അങ്ങനെ ഈ കൽത്തപ്പം ചുട്ടിട്ട് അത് വെട്ടി തെപ്പിക്കുടം വെച്ച് ഉണക്കി വെച്ച സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് മല്ലാക്കാണ്ട്. എന്നിട്ട് പെങ്ങൾ മകൾ കരിയത്താത്ത ഈ 4 പൊട്ടെടുക്കി തന്നു. ഞാനിപ്പോഴും അതിൻ്റെ രുചി ആ കൽത്തപ്പം തന്ന് അതിൻ്റെ രുചി ഓർക്കും. അങ്ങനെ മല്ലാക്കനെ ക്ഷണിച്ചിട്ട് വെച്ച് എത്തിയതാണ്. എങ്ങനെയായാലും പഴയ കാലത്തുള്ള സ്മരണ എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ വയ്യ. ഇത്രയും 4 കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഓർത്തിട്ട് കിട്ടിയത്. ഉസ്താദ് പറഞ്ഞതിൽ നന്ദി. ഇനി ഉസ്താദിൻ്റെ അടുത്തേക്ക് അടുത്ത് വരും. നമുക്ക് പിന്നെ ബഹുമാനപ്പെട്ട പൈങ്ങിരി പോക്കർമൊല്ല വിവിധ ഭാഷകളിൽ വലിയ നൈപുണ്യമുള്ള ആളായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഉറുദു ഭാഷയിൽ, പാരസി ഭാഷ, അതുപോലെ തമിഴ്, സംസ്കൃതം, വ്യത്യസ്ത ഭാഷകളിൽ നല്ല നൈപുണ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. എങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ടവർ ഈ ഭാഷാ നൈപുണ്യം നേടിയത് എന്ന് ഏകദേശം ഒരു ചെറിയൊരു വിവരണം. അസ്സലാമു അലൈക്കും. നമ്മളെ ഉസ്താദന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്കെന്നെ ഇപ്പോൾ നമ്മളെ സാരി മാഷ് പറഞ്ഞ മാതിരി ആ നൈപുണ്യം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാലൊന്നും പറയാൻ നമുക്കറിയില്ല. നമ്മളൊരു ഉസ്താദുകളെന്ന നിലയ്ക്ക് ഇങ്ങനെ കണ്ട് ഇങ്ങനെ വിട്ടൊഴിഞ്ഞ് നിൽക്കുന്ന കാലമാണ്. ഞാനൊക്കെ മദ്രസയിൽ പോണ കാലത്ത്, മദ്രസ ആദ്യം പോണത് നമ്മളെ LP സ്കൂളിലായിരുന്നു മദ്രസ. ഞാൻ 1-ാം ക്ലാസ് അവിടെ നിന്നാണ് പഠിച്ചിരിക്കുന്നത്. 2-ാം ക്ലാസ് മുതലാണ് നമ്മൾ മദ്രസയിൽ വന്നിരിക്കുന്നത്. അവിടെ വന്നപ്പോൾ 4-ാം ക്ലാസ്സിലെ ഉസ്താദാണ് പോക്കർമല്ലാക്ക. അന്നത്തെ സദറും മൂപ്പർ തന്നെയാണ്. പിന്നെ ഈ ഭാഷയെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ അന്ന് മൂപ്പരിങ്ങനെ എപ്പോഴും നടക്കുമ്പോൾ എപ്പോഴും പാടിയെന്നൊരു പാട്ടുണ്ട്, ദുനിയാമേ കോൻ ഹമാര. അത്ര നമുക്ക് കേൾക്കുള്ളൂ, ബാക്കി എന്തൊക്കെ പറയാറുണ്ട്. അങ്ങനെ പിന്നെ ഇതിന് മുന്നെ അസൈൻ അറുസ്താദ് പറഞ്ഞ മാതിരി മൂപ്പരിങ്ങനെ എവിടെ നടക്കുകയാണെങ്കിലും ഒരു കടലാസ് കണ്ടാൽ അതെടുക്കും, കീസയിലിടും. പിന്നെ എന്താ ചെയ്യലെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളെ പള്ളിയിലെ പിന്നെ മൂപ്പരം ജ്യേഷ്ഠം മരിച്ചതിന് ശേഷം പള്ളിയിലെ പിന്നെ മുഅദ്ദിനായി ജോലി ചെയ്യുകയാണെങ്കിലും മൂപ്പർക്ക് യാതൊരു പരാതിയില്ല. എന്താ കൊടുക്കണ വെച്ചാൽ വാങ്ങുക, എത്രയും നോക്കൂല. അങ്ങനെ ഒരു 10 കൊല്ലമെങ്കിലും ഞാൻ അങ്ങനെ ശമ്പളമൊക്കെ കൊടുത്തിട്ടുണ്ടാവും പള്ളിയിൽ. ആ കാലത്തൊന്നും ഒന്നിനെക്കുറിച്ചും ഒരു പോരാന്നോ ഏറെയെന്നോ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊരു പരാതി മൂപ്പർ പറഞ്ഞിട്ടില്ല. പിന്നെ കുളത്തിങ്ങ ചെന്നാലും മൂപ്പർ ആ ഒതുക്കം വന്നിട്ട് ഒരൊറ്റ ചാൻസാണ്. അങ്ങനെ കുറേ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് വരാറുള്ളൂ. കൂടുതലൊന്നും എനിക്കിനി ഓർക്കാൻ കഴിയണില്ല, ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മല്ലാക്കാക്ക് ഖുർആൻ ഏകദേശം ഹിഫ്ളായിരുന്നു എന്ന് പറയും. ഖുർആൻ ഏകദേശം ഏത് ഒരായത്ത് കൊടുത്താലും അത് ഏത് സൂറത്തിലാണ്, അത് ഇന്ന ഇത്രാമത്തെ ആയത്താണ് എന്നൊക്കെ കൃത്യമായ ഖുർആനെക്കുറിച്ച് നല്ല അറിവ്, ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ഖുർആൻ ഇങ്ങനെ ഹിഫ്ളിലേക്ക് അദ്ദേഹം എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് മഹമ്മൂദ് ബാക്കവി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച സംഘടന മർഹൂം ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് മുസ്ലിയർ, മൗലവി മുസ്ലിയറൊക്കെന്ന് ഞാൻ പറയും, അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വലിയ ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് ഇവിടെ വിസ്തരണം ചെയ്യപ്പെടുന്നത്. അത് ഒരു 1/2 മണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ പറഞ്ഞ് തീർക്കാവുന്നതല്ല എന്നുള്ളതാണ് മൂപ്പരെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായത്. ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അന്ന് 6-ാം ക്ലാസ്സിലെ ഉസ്താദാണ് മൂപ്പർ. പഴയ കാലത്ത് മാതിരിയല്ല, പഴയ കാലത്ത് 6-ാം ക്ലാസ് പഠിപ്പിക്കണമെങ്കിൽ അന്ന് മീസാനൊക്കെ ഉള്ള കാലമാണ്, 6-ാം ക്ലാസ് തുടക്കം. അത് നല്ല അവഗാഹമുള്ള ആളുകൾക്ക് മാത്രമാണ് അന്നൊക്കെ 6-ഉം 7-ഉം ഒക്കെ പഠിപ്പിക്കാൻ ത്രാണിത്തമുണ്ടായിരുന്നത്.
അതൊക്കെ വളരെ വിശദമായ നിലക്ക് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു മൗലിദ് ഓതാൻ വേണ്ടി നമ്മളെ പള്ളിക്ക് അന്ന് പുറത്തെ പള്ളി അങ്ങനെ മുണ്ടും കൊണ്ട് പള്ളിയാവും, ഒന്നാമത്തെ പള്ളി പുറത്തെ പള്ളി പൂമ്പുക പള്ളി എന്ന് പറയും. ആ പൂമ്പുക പള്ളിയിൽ ആരോ മരിച്ചിങ്ങനെ കൂടിയപ്പോൾ മൗലിദ് പൂർത്തിയായിട്ട് ഓതി. അതിന് ശേഷം മൂപ്പർ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് ഹദീസ് മൗലിദ് ഓതി വാക്ക് യാസീൻ ഓതുകയാണെങ്കിൽ ഒരുപാട് യാസീൻ ഈ മയ്യത്തിന് കിട്ടുമല്ലോ എന്നൊരു ഉപദേശം മൂപ്പർ നൽകപ്പെടുകയുണ്ടായി. അതനുസരിച്ച് കൊണ്ട് തന്നെ പല സ്ഥലത്തും അങ്ങനെ നടക്കുന്നു. ഒരു മൗലിദ് ഓതി ഒരു മദഹല്ലേ നടക്കുകയുള്ളൂ, മറ്റത് രണ്ട് ഹദീസും ഒരു യാസീൻ ഓതുക. എത്ര ആളുകൾ അവിടെ കൂടിയോ അവരോടൊക്കെ യാസീൻ ഈ മയ്യത്തിന് കരസ്ഥമാകുന്നതാണ്. അപ്പോൾ അത് മൂപ്പരുടെ ഒരു ഉപദേശം എന്ന നിലക്ക് ഞാൻ അത് മനസ്സിൽ കരുതിയിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ പറഞ്ഞ മാതിരി മൂപ്പർ വിവരദാഹിയായിരുന്നു, പ്രായമാണെങ്കിലും പഠിക്കണം പഠിക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ബഹുമാനപ്പെട്ടവരുള്ളത്. ഏതൊരു തുണ്ടം എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും മൂപ്പരത് പെറുക്കിയെടുക്കുമായിരുന്നു, പെറുക്കിയെടുത്തിട്ട് അത് സൂക്ഷിക്കും. അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. ബിഷറുൽ ഹാഫി റഹിമഹുല്ല വലിയ പണ്ഡിതനായിരുന്നു, വലിയ വലിയായിരുന്നു. അദ്ദേഹമായി തീർന്നു. എന്തുകൊണ്ടാണ് മൂപ്പരിങ്ങനെ നടക്കുന്ന സമയത്ത്, മൂപ്പർ വലിയ തമ്മാടിയായിരുന്നുവെങ്കിലും മൂപ്പർ നടക്കുന്ന സമയത്ത് മൂപ്പരിങ്ങനെ ഈ ഏടുകൾ പെറുക്കിയെടുക്കുന്ന കൂട്ടത്തിൽ ഒരു ബസ്മലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു ഏട് മൂപ്പരെ കയ്യിൽ പെടുകയുണ്ടായി. ആ അതിനെ കണ്ടപ്പോൾ മൂപ്പരെന്തു പറഞ്ഞു, ഞാൻ വലിയ മോശക്കാരനാണെങ്കിലും ഈ ഏട് ചവിട്ടി മതിക്കപ്പെടേണ്ടതല്ല, ഇത് ആദരിക്കപ്പെടേണ്ട ഒരു നാമമാണ് എന്ന് കരുതി ബിഷറുൽ ഹാഫി എന്തു ചെയ്തു, അതിനെ സുഗന്ധമൊക്കെ പൂശി മൂപ്പരെന്തു ചെയ്തു, അതിനെ ഉന്നത ഒരു ബഹുമതിയുള്ള സ്ഥാനത്തേക്ക് വെച്ചു എന്നുള്ളതാണ്. അത് കാരണം പറഞ്ഞ് വലിയ മഹാനായിത്തീർന്നു മൂപ്പർ. അപ്പം അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മൾ ഓക്കരും അല്ലാത്ത എന്തൊരു കുറാസ് എടുത്താലും അത് സൂക്ഷിക്കുകയും അതിൽ വരുന്ന കാര്യങ്ങൾ മൂപ്പർ എപ്പോഴും എഴുത്തായിരുന്നു. അസനറിസ്ത പറഞ്ഞ മാർക്ക് കണ്ണടക്ക് രണ്ട് കാലും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു വള്ളി ഉണ്ടാവും, ആ മൂക്കത്തിങ്ങനെ വെച്ചിട്ട് എപ്പോഴും എഴുതുക. ഒരു അകാരണമായ ഉറക്കം മൂപ്പർക്കില്ലായിരുന്നു. പകലെ കണ്ടില്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഉറങ്ങണു കൂർത്തം വലിച്ചതില്ല, എപ്പോഴാണോ സമയം കിട്ടിയാൽ അപ്പോൾ ഇൽമ് ശേഖരിക്കുകയും അതൊക്കെ എഴുതുകയും അത് ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു ബഹുമാനപ്പെട്ടവരുടേത്. പിന്നെ നല്ല തമാശകളൊക്കെ പറയുമായിരുന്നു. ഞാൻ ഒരിക്കങ്ങനെ ഈ കിസ്സപ്പാട്ടൊക്കെ പഠിക്കാൻ വേണ്ടി മൂപ്പരത്ത് പോയിരുന്നു, പക്ഷേ അന്ന് വളരെ ഖേദമായിപ്പോയി എന്നുള്ളതാണ്. മൂപ്പരിങ്ങനെ ഓരോരോ അച്ഛൽ ഫുഗൈനാറെന്നൊക്കെ പറയും, മൂപ്പരിങ്ങനെ ചാടി ഇങ്ങനെ ഓരോന്ന് പറയും, ആ ഇരുന്നോട് തന്നെ വെയ്യെങ്കിലും ചാടി അതിൻ്റെ എല്ലാ രീതികളും എത്രന്ന് പറഞ്ഞു. നമ്മളെ ഇടയൂർ പാട്ടുകാരുണ്ടായിരുന്നു മുഹമ്മദ് കുട്ടി, അയാൾ അദ്ദേഹമൊക്കെ എന്താണ് ഈ കിസ്സപ്പാട്ടിൻ്റെ പദാനുപദ അർത്ഥങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഓക്കറിലുമാർക്ക് ശേഖരിച്ചിട്ടാണ് ബഹുമാനം ഓ വലിയ കാതികനായി തീർന്നത്. ചുരുക്കി പറഞ്ഞ എല്ലാ നിലക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മഹല്ലി കമ്മിറ്റി മൂപ്പരെ മരിച്ചപ്പോൾ രണ്ട് ആഴ്ചത്തെ ഓത്ത് മഹല്ലി കമ്മിറ്റി മൂപ്പരെ കൊണ്ട് പ്രത്യേകം സംഘടിപ്പിച്ചു. അത് മഹല്ലി കമ്മിറ്റി നൽകിയ വലിയ ഒരു ആദരവാണ്. പിന്നെ റായംകുട്ടി മഷ പറഞ്ഞമാർക്ക് ഒരു പൈസയുടെ ദാഹിയല്ലായിരുന്നു, എന്താണ് കിട്ടിയച്ചാൽ അത് മൂപ്പർക്ക് ഉപജീവന കനായത്ത് വല്ല കനായത്ത് യക്ഫി എന്ന് പറഞ്ഞില്ല, മൻ അറാദ ഇനൻ, ആരെങ്കിലും സമ്പത്തിന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽ കനായത്ത് യക്ഫി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ അവന് മതിയാകുന്നതാണ് എന്ന രൂപത്തിലായിരുന്നു ബഹുമാനം. ബിൽറ്റിൽ കുറേ പൈസകളൊക്കെ ഉണ്ടാവും, അത് പേരക്കുട്ടികളൊക്കെ ചോദിച്ചപ്പോൾ അതിന് എടുത്ത് കൊടുക്കുകയും ചെയ്യും, എത്ര കണക്കൊന്നുമില്ല. അങ്ങനെ മൂപ്പർ മരിക്കുന്ന സമയത്ത് കാഴ്ച കുറവായിരുന്നു, എനിക്കറിയാം കണ്ണിൻ്റെ കാഴ്ച കുറവായിരുന്നു. ഒരു ബനിയൻ, ഒരു കറുത്ത ബനിയനെ കെട്ടിട്ട് കണ്ടപ്പോൾ മൊല്ലാക്കെന്നല്ല രൂപത്തിൽ ഒരു 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 മുഷിഞ്ഞളഞ്ഞ തുണി, നജസ്സുണ്ടെന്നല്ല പറയുന്നത്, ഒരു മുഷിഞ്ഞളഞ്ഞ തുണിയും ഒരു കറുത്ത ഒരു ബനിയനിട്ട് പള്ളിയിൽ കൂടെ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ മൂപ്പർക്ക് കാഴ്ച കുറവായപ്പോൾ മുമ്പത്തെമാർ നോക്കാനോ എഴുതാനോ പഠിക്കാനോ പറ്റാത്ത സമയം വന്നപ്പോൾ മൂപ്പരെന്ത് ചെയ്തു, എന്നാലും ചോദിച്ചറിയും എൻ്റെ മൂത്ത എൻ്റെ അലവി അളാപ്പുണ്ടായിരുന്നു പനങ്ങാപ്പറം പാത്തിരുന്ന് മൂപ്പരെ കൊണ്ട് ആ പത്രം വായിപ്പിച്ചിരുന്നത്. ഒരു ദിവസവും പത്രത്തിലെ വാർത്ത വായിക്കാത്ത ദിവസമല്ല. ആ മൂപ്പർക്ക് കാഴ്ചയില്ല, അപ്പോൾ അലവിനെ അവിടെ ഇരുത്തിയിട്ടു, അലവി ഇജൊന്ന് വായിക്കടോ. അപ്പോൾ അലവി എന്ത് ചെയ്തു, മലയാളം നന്നായിട്ട് അങ്ങനെ വായിച്ചെടുക്കും. ആ മൂപ്പരിങ്ങനെ അപ്പോൾ എല്ലാ ചരിത്രം മൂപ്പർ അറിഞ്ഞു. അപ്പം മരിക്കുന്നവരെ വിവരദായിയായിരുന്നു, ഒരു അറിവ് കിട്ടിയാൽ അത് ശേഖരിക്കണം, അങ്ങനെയുള്ള ഒരു ഇതായി. പിന്നെ മൊല്ലാക്ക മൊല്ലാക്കാന്ന് പറയുമ്പോൾ നമുക്ക് മൊല്ലാക്കാന്ന് പറയുമ്പോൾ ഒരു
അതൊരു താന്ന പദമായിട്ട് തോന്നണ്ട. കാരണം യഥാർത്ഥത്തിൽ ഈ മുല്ല മുല്ല എന്ന് പറയുന്ന പദം അതൊരു ഫാരിസി പദമാണ്. ഉസ്താദന്മാർക്ക് നൽകപ്പെട്ടിരുന്ന വലിയ ഒരു ഒരു സ്ഥാനത്തിൻ്റെ പേരായിരുന്നു മുല്ല മുല്ല എന്ന് പറയുന്നത്. മുല്ല അലിയുൽ ഖാരി, മുല്ല ഹസൻ പോലെയുള്ള മുല്ല അലിയുൽ ഖാരി പോലെയുള്ള വലിയ വലിയ പണ്ഡിത മുല്ലമാരായിരുന്നു. അപ്പോൾ മുല്ലാക്ക എന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു. എല്ലാ നിലക്കും പത്രങ്ങൾ ഉണ്ടാക്കാൻ, ഉറുദുവിലെ പത്രങ്ങൾ വായിക്കാനും മറ്റും മറിച്ചതൊക്കെ മൂപ്പര്. അപ്പോൾ എല്ലാ നിലക്കും രാത്രി അസനവസ്ഥവരണ ബാധിക്കുക, ആ ഉത്തപ്പള്ളിയിലെ കടക്കാൻ. അപ്പോൾ റമദാൻ കാലത്ത് നമ്മളെ മൈക്കൊക്കെ വന്നപ്പോൾ ഞാനും പള്ളിക്ക് കടന്നിരുന്നു. അപ്പോൾ രാത്രി ഒരു 12:30 കഴിഞ്ഞാൽ ഒരു തോർത്തുണ്ടി എടുത്തിട്ട് ഇന്ന ആടാ നീച്ച ഇതിലേസം ഓദിക്കാന്ന് പറയും. അപ്പോൾ റമദാനൊക്കെ ഞാൻ ഖുർആൻ ഓതിയിരുന്നു. ഏതുവരെ ഓത്ത്? മൂപ്പര് പള്ളിക്കെന്ന് ഇറങ്ങി മൂപ്പരെ പേരിൽ നിന്ന് എന്തെങ്കിലും ലഘുവായൊരു ഭക്ഷണം കഴിച്ച് വീണ്ടും തിരിച്ചു വരുന്നവരെ ആ ഓത്ത് ഞാനിങ്ങനെ ഓതിയിരുന്നു. അപ്പം എന്നെ ഏടാന്ന് വിളിച്ച അങ്ങനെ മുണ്ടുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് മൂപ്പര് വിളിച്ചിരുന്നു. നല്ല തമാശക്കാരനായിരുന്നു, നല്ല ചിന്തകനായിരുന്നു, എല്ലാവരോടും സൗമ്യ പെരുമാറ്റക്കാരനായിരുന്നു. നമ്മൾ ഈ അനുസ്മരണം എന്ന് പറയുന്നത് നമ്മൾ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗമാണ്. ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പറയുകയാണ്, എന്ത് ഒരിക്കൽ ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഇബ്രാഹിം അദ്ഹം എന്ന മഹാൻ ബഹുമാനപ്പെട്ട ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നതിന് ആവശ്യം എന്താണ്? ഞങ്ങളൊരുപാട് ദ്വാരക്കുന്നുണ്ട്, പക്ഷേ ദ്വാക്ക് ഇജാബത്തില്ലല്ലോ എന്നുള്ളതാണ് അവരുടെയൊക്കെ ആക്ഷേപം. ദ്വാരക്കുന്നുണ്ട്, ഉത്തരം കിട്ടുന്നില്ല. അത് ഏത് കാര്യം ഇപ്പോഴല്ല, മുമ്പേയുള്ള ഒരു ആക്ഷേപമാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ 10 കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. 10 നിങ്ങൾ നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദുആക്ക് ഇജാബത്തുണ്ടാകുന്നത്. അതിൽ 10 കാര്യമാണ് ഈ അനുസ്മരണത്തിൻ്റെ ഏറ്റവും അന്വർത്ഥമാക്കുന്ന സാധനം. എന്താണ് മൂപ്പര് പറഞ്ഞത്? പരം തഅത്തബിറൂബി ഉമൂരിൽ മൗത്ത, മരിച്ചുപോയുള്ള കാര്യം നിങ്ങൾ പരിഗണിക്കുന്നില്ലല്ലോ. അതാണ് 10 കാര്യം. അപ്പോൾ പനിച്ചുപോയ ആളുകളുടെ അനുസ്മരണമാണ് നമുക്ക് ദുആക്ക് ഇജാബത്തിൻ്റെ ഏറ്റവും വലിയ ഫലവത്തായ സംഗതി എന്ന് നമുക്ക് ഈ ബഹുമാനപ്പെട്ട റയീസ് സായിദീൻ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിൻ്റെ ആ വാക്കിൽ നിന്നും മനസ്സിലാവും. അപ്പം ഈ അനുസ്മരണം എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ അനുസ്മരണത്തിൻ്റെ പേര് സംഘടിപ്പിച്ച ആൾ ബഹുമാനപ്പെട്ട മൗലവിയാണ്. മൗലവിൻ്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അദ്ദേഹം ഒരു മൗലവിയായിരുന്നില്ല എന്നുള്ളതും നമുക്കറിയാം. എല്ലാ നിലക്കും മൂപ്പര് നമുക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. ഒരു ചെറിയൊരു മൂപ്പര് ഒരു തമാശ പറഞ്ഞു ഒരുക്കാണ്. മൂപ്പര് ഒരുക്കെ തിരുവനന്തപുരത്ത് പോയപ്പോൾ ബഹുമാനപ്പെട്ട അന്ന് അന്നത്തെ മന്ത്രി CH മുഹമ്മദ് കോയ മന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഈ മന്ത്രി ഈ മൗലവിയോട് ചോദിച്ചു തരാം, എന്താ മൗലവി നിങ്ങൾ മുസ്ലിം എന്ന സമുദായത്തിൽപ്പെട്ട ഏത് വിഭാഗമാണ് എന്ന് ചോദിച്ചു തരാം. അപ്പം മൗലവി പറഞ്ഞു തരാം, ഞാൻ വജ്ജഹത്തു വജീഹിയൽ ഇല്ലത് ഈ ഫത്തറു സമാവാത്തിലുള്ള ഹനീഫൻ മുസ്ലിമൻ ഒമാ അനമിനൽ മുഷ്രിക്ക് എന്നാണ് നിസ്കരിച്ചാൽ ചെല്ലാറ്. CH മന്ത്രി കുറേ നേരം ചിരിച്ചു പറഞ്ഞു തരാം, നിങ്ങൾ പറഞ്ഞതാണ് വാസ്തവം എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയുള്ള തമാശകളൊക്കെ മുമ്പേ പറയാം. നമുക്കൊരുപാട് പഠിക്കേണ്ടത് ഉപരേക്കം തരണം. മൗലവിയൊക്കെ പള്ളിക്ക് വന്നിരുന്ന ഒരുപാട് ബെയ്ത്തുകൾ, അത് നമുക്ക് എത്രയോ ബെയ്ത്തുകൾ മുമ്പേ നമ്മൾ എഴുതിയെടുത്തില്ല. അത് മൊല്ലാക്കരേക്കെ ഒന്നും നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞാൽ ഇത്രമാത്രം മൊല്ലാക്കൊക്കെ ഇലുമ്പുണ്ട് എന്നുള്ളതും മരണത്തിൻ്റെ ശേഷമാണ് നമുക്കറിഞ്ഞത്. നമുക്കൊരു മരം ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മരത്തിനെ പറ്റി അറിയില്ല. ആ മരം താഴത്തേക്ക് വീകുമ്പോഴേ ആ മരത്തിൻ്റെ കനം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലക്കും അനുസ്മരണത്തെ അള്ളാഹു ഖബൂൽ ചെയ്യും. മറവട്ടെ ഇതാരൊക്കെ സംഘടിപ്പിച്ചുക്കോ അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനത്തിൽ ദുന്നബിനു ഉഖറബിയ ഖൈറാത്തുകളെ അള്ളാഹു പ്രദാനം ചെയ്യും. മാറാവട്ടെ ആ ബഹുമാനപ്പെട്ട മഹാനിക്ക് നമ്മൾ പള്ളിക്കാരിൽ കടന്നാൽ ഒരു പള്ളിക്കാട്ടിലേക്ക് ആദ്യം കടന്നു അസ്സലാമു അലൈക്കും ദാറ ഖൗമി എന്ന് ചൊല്ലി ആദ്യത്തെ സലാം കേൾക്കാവുന്ന രൂപത്തിലാണ് ഉമ്മറുടെ ഖബറുള്ളത്. അതും അള്ളാഹു സുബ്ഹാനഹു ഉമ്മറുക്ക് നൽകിയ ഒരു പദവിയാണ്. അള്ളാഹു തആല ഓർത്തുക്കുള്ള പദവി നൽകും. അത് മരിച്ചതിന് ശേഷമാണ് ആ പദവി മനസ്സിലാക്കുക. ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ നിസ്കരിച്ചുവെങ്കിൽ അയാൾ വലിയ മഹാനാണ്. നേരം മറിച്ച് ഉസ്കാരത്തിൽ ആളുകൾ കുറഞ്ഞ് എന്തോ അത്ര തന്നെ പദവി ഉണ്ടാവില്ല. അപ്പം മരിച്ചതിൻ്റെ ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തത് അത് പദവി നമുക്ക് ഒരുപാട് ഇലുമ്പുകൾ മൂപ്പറക്കെ കരസ്ഥമാക്കേണ്ടതുണ്ട്. പിന്നെ അത് നമുക്ക് കഴിഞ്ഞില്ല ഉള്ള ഇലുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാഫിയാക്കി തീർക്കും. മറാവട്ടെ ഇനിയും പറയാനുണ്ടെങ്കിലും പല ആളുകളും പെട്ട് സംസാരിക്കേണ്ടത് കൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ പേരക്കുട്ടി കൂടിയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൽ നിന്ന് വിജ്ഞാനം നുകരുകയും
അദ്ദേഹത്തിൻ്റെ കൂടെ അധ്യാപന രംഗത്തുമൊക്കെ സജീവമായിട്ടുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നു. അതോടൊപ്പം അവർ നല്ലൊരു കാഥികനായിരുന്നു. ബദർ അതുപോലെയുള്ള മറ്റുള്ള കിസ്സപ്പാട്ടുകളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു കാഥികനും കൂടിയായിരുന്നു. ആ ഒരു പോയിന്റിൽ കൂടി നിന്നുകൊണ്ട് ഉസ്താദ് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീന ബിറിള്ളാ അമ്മാ ബഅദ്. ബഹുമാനവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരന്മാരെ, ഞാൻ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ, പോക്കർ മൊല്ലാക്കാൻ്റെ ഈ അനുസ്മരണം എന്തുകൊണ്ടും വളരെ ആവശ്യപ്പെട്ടതാണ്. ഈ കാലത്തിൻ്റെ ഒരാവശ്യവും കൂടിയാണ്. നാടൻ ഭാഷയിലാണ് ഞാൻ പോക്കർ മൊല്ലാക്ക എന്ന് പറഞ്ഞത്. എനിക്ക് അങ്ങനെ പറയാൻ പാടില്ല. കാരണം നാം ഒക്കെ മൊത്തം പോക്കരമൊല്ലാക്ക എന്ന് പറയുന്നത് എൻ്റെ വന്ധ്യപിതാവിൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഈ ഉള്ളവൻ്റെ മുത്തമ്മോനാണ്. ആ മൂന്ന് അമ്മമാരോടും എനിക്ക് ചെറുപ്പം മുതൽക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് അമ്മമാരാണ് പാൻ്റെ അമ്മോനാണെന്നൊക്കെ മനസ്സിലായതെന്ന് മാത്രം. അപ്പോൾ എനിക്കിപ്പോൾ പറയേണ്ടത് ഷെയ്ഖി വ ഉസ്താദി വ ഖാലി അബൂബക്കർ എന്നാണ് പറയേണ്ടത്. എൻ്റെ വന്യ ഉസ്താദും എൻ്റെ വന്യ അമ്മാവനും എന്നാ പറയേണ്ടത്. ചെറിയ ഓർമ്മ തുടങ്ങിയത് മുതൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ കൂത്തുപള്ളി അക്ഷരം പഠിച്ചതും ഖുർആൻ അല്പസ്വല്പം നടത്തി ഓതാൻ പഠിച്ചതൊക്കെ എൻ്റെ സ്വന്തം ഉമ്മയിൽ നിന്നും സ്വന്തം ഉപ്പയിൽ നിന്നുമാണ്. അന്ന് ഊത്തുപള്ളി സമ്പ്രദായമാണല്ലോ. നമ്മുടെ ജവാഹർലുസുലൂൽ മദ്രസ ഇങ്ങോട്ട് നിലവിൽ വന്നിട്ടില്ല. അങ്ങനെ മെല്ലെ മെല്ലെ നടത്തി ഓതാൻ ഉമ്മാടേക്കെന്നും പാടേക്കെന്നും പഠിച്ചതിൻ്റെ ഇടയിലാണ് ജവാഹർലുസുലൂൽ മദ്രസ അവിടെ ഉടലെടുത്തതും ഈ കുളത്തൂർക്കുള്ള ആകുള്ള ഒരു മദ്രസയായിട്ട് അത് രൂപാന്തരപ്പെട്ടു. 1958 അതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. ആ ഉദ്ഘാടന കർമ്മത്തിൽ ഈ ഉള്ളവനുണ്ടായിരുന്നു. ചെറിയ ഓർമ്മയാണ്. അന്ന് ആ ഒരു നീളമുള്ള ഒരൊറ്റ ഹാളാണ്. അത് എന്നെ ഇരിപ്പാഴത്തിലാൻ വേണ്ടിയൊക്കെ പറഞ്ഞു കുറച്ച് വലുതാക്കണത് നല്ലതാണ്, ഇപ്പോൾ ഒരു 25 കുട്ടികളൊക്കെ ഉള്ളു പറഞ്ഞ കാര്യമില്ല, ഭാവിയിലൊരു 75 കുട്ടികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു എന്നാണ്. അവരുടെ വലിയ കണക്കൂട്ടലാണത്. അപ്പോൾ അന്ന് ആ ഒരൊറ്റ ഹാളാണ്. അതിൽ അതിൻ്റെ ഉദ്ഘാടനം പറഞ്ഞ ജമാലാജി ഒരു ബെല്ലിങ്ങനെ ബെല്ലും അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നില്ല, ബെല്ലിങ്ങനെ കൈക്ക് പിടിച്ചിട്ട് അടിച്ചിട്ട് ഫാത്തിയ ഓതി അങ്ങനെ ഉദ്ഘാടനം ചെയ്തൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ എൻ്റെ ഉസ്താദ് അന്ന് ആദ്യമായിട്ട് പിന്നെ എന്നെ പരീക്ഷിച്ച് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു 2-ൽ 3-ൽ എടുത്തു. അത്ര ശരി 3-ൽ തോന്നുന്നുണ്ട്. അന്ന് CH മുഹമ്മദ് മൗലവി എന്ന ഉസ്താദാണ് എൻ്റെ ഉസ്താദ്. അദ്ദേഹം രണ്ട് പിന്നൊരു പ്രാവശ്യം കൂടെ ഇവിടെ കൊണ്ടുവരികയുണ്ട്. ഇടയിൽ ഒന്ന് പോയിൻ്റ് ശേഷം വലിയൊരു മനുഷ്യനും കുറേ പ്രാവശ്യം ഇങ്ങനെ ചുറ്റണ വലിയൊരു തലപ്പാവിൻ്റെ ഉടമയും വലിയൊരു പിന്നെ സൂഫി വര്യനൊക്കെ ആയിരുന്നു. അതിൻ്റെ ശേഷം ആ ക്ലാസ്സിൽ നിന്ന് ജയിച്ചത് ഞാൻ പിന്നെ എൻ്റെ ഈ പറയപ്പെട്ട വന്യ വ്യക്തിത്വം പോക്കർ മൊല്ലാക്കാൻ്റെ ക്ലാസ്സിൽ കാണും. 4 അന്ന് മദ്രസ സിലബസിലൊക്കെ ഈ ചെറിയ നമ്മുടെ പത്ത് കിതാബിലെ ഷറഹു അഹമ്മദ് ബില്ലാഹി മിറുക്കാത്തുൽ ഗുലും അങ്ങനെയൊക്കെയുള്ള കിതാബാണ് എൻ്റെ ഓർമ്മ ഉള്ളത്. ഷറഹു അഹമ്മദ് ബില്ലാഹി ഇങ്ങനെ എൻ്റെ ഉസ്താദ് പിന്നെ അബൂബക്കർ ഉസ്താദ് പോക്കർ മൊല്ലാക്കാന്ന് ഇങ്ങനെ പറയാം, പിന്നെ അങ്ങനെ പറയും നാടൻ ഭാഷയിൽ ഉസ്താദ് ഇങ്ങനെ ചോദി തന്നത് ചെറിയൊരു ഓർമ്മകളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് ഉപരിപഠനത്തിന് കഴിഞ്ഞു. അങ്ങനെ ജാമ്യയിൽ നിന്ന് ഫൈലിയായി ഇറങ്ങി 1973. അങ്ങനെ അന്ന് നമ്മുടെ ജവാഹിറിലെ സദറായി ജോലി ചെയ്യുന്നത് നമ്മുടെ മുഫത്തിഷ് അബൂബക്കർ ഉസ്ലിയാറാണ്. അപ്പോൾ ഉപരി ക്ഷണിച്ചു. അപ്പോൾ അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, താടിയൊന്നും വരൽ തുടങ്ങിയിട്ടില്ല. അപ്പോൾ താടിയും തലയൊന്നും ഇല്ലാതെ ആ വലിയ മാലിക്കൊന്നും എന്നെ ക്ഷണിക്കൂലാരും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ മാർസിൽ നിൽക്കുക. പിന്നെ അങ്ങനെ ആകുമ്പോൾ പിന്നെ വലിയ താടിയൊക്കെ വരുമ്പോൾ വലിയ മൂല്യരാക്കാകുമ്പോൾ ഇടുക്കിയിലൊക്കെ പോകാം. ഇപ്പോൾ അങ്ങനെ കൂനലില്ലാത്തതുകൊണ്ട് പാറും ക്ഷണിക്കൂല. അപ്പം എന്താ മദ്രസ എടുക്കാറുണ്ട്. അങ്ങനെ നമ്മളെ മുഫത്തിഷ് അബൂബക്കർ മുസ്ലിയാർ എന്നെ ക്ഷണിച്ച് അങ്ങനെ മദ്രസ കൊണ്ടുപോയി. അങ്ങനെയാണ് മദ്രസയിലായത്. അപ്പോൾ നോക്കുമ്പോൾ ഇവരൊക്കെ ഉണ്ട്, നമ്മുടെ രണ്ട് അമ്മമാരുണ്ട് മദ്രസയിൽ.
പോക്കറിലാക്കിയുണ്ട്, വിഷമമല്ലാക്കിയുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞ് അബൂബക്കറും സിലിയാരും മുഫത്തിഷായി നമ്മുടെ പിന്നെ സമസ്ത പിന്നെ കൊണ്ടുപോയി. അപ്പോൾ സദാരിയത്തും അറിയാതെ എൻ്റെ മേലിൽ അർപ്പിതമായി. പിന്നെ 8-10 കൊല്ലം 9-10 കൊല്ലത്തോളം നിരന്തരമായി ജവാഹറിലെ ഞാൻ ഉസ്താദായിരുന്നു. അപ്പോൾ ആ ഇടയിൽ എൻ്റെ അമ്മോനാണ്, പിന്നെ എൻ്റെ ഉസ്താദാണ്, പിന്നെ വിരോധാഭാസം എന്ന് പറയട്ടെ, ഞാൻ സദറാവുകയും അവർ സ്റ്റാഫായി എന്ന് പറയാൻ പാടില്ല, അവരുടെ പിന്നെ ഞാൻ എൻ്റെ സദാരിയത്തിൽ അവർ ജോലി ചെയ്യുകയും ചെയ്തു. എനിക്കൊരു വിഷമമുണ്ടാകുന്ന എപ്പോൾ ചിലപ്പോൾ ലീവൊക്കെ നാളെ ലീവാണ് പറയാൻ പാടില്ല, എൻ്റെ പോക്കറിലാക്കി വിഷമമില്ലാക്കി വരും, അങ്ങനെ വന്നിട്ട് അപ്പം തന്നെ ഞാൻ എഴുന്നേറ്റ് നിൽക്കും, നാളെ ഇപ്പോൾ ഇച്ചിരി ലീവാണ് എന്ന് പറയും, ആ ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒരു വിഷമമാണ്. പിന്നെ അപ്പോൾ ഇൻഷാല്ലാ ഇങ്ങനെ പല പിന്നെ ഒരു വിധി വൈപരീത്യം കുറേ കാര്യങ്ങളൊക്കെ ചുരുക്കത്തിൽ ഉസ്താദുമായി പോക്കറുല്ലാക്കായുമായി കുറേ കാലം അടുത്ത ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ഇപ്പോഴും കുട്ടിക്കാലത്ത് ഞാൻ പാപ്പാട് എൻ്റെ പാപ്പാടക്ക് പിന്നെ ഷാലിൻ്റെ കൂടെ വിരുന്ന് തരും, ഉമ്മാൻ്റെ ഒക്കെ കൂടെ റമദാൻ മാസത്തിൽ. അതിന് ഈ ബദർപാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ബദർപാട്ടിൽ സ്പെഷ്യലിസ്റ്റായിരുന്നു എൻ്റെ അപ്പിയും നമ്മളെ അംസപ്പ്. ഒരു രണ്ടെണ്ണം പാടിയാൽ പിന്നെ മൈക്കൊന്നും വേണ്ട, പിന്നെ മൊഹീദ്ദീൻ റാത്തിബിന് തന്നെ ഓലുണ്ടെങ്കിൽ പിന്നെ മൈക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ മഹലാകെ കുലുങ്ങും. അപ്പോൾ അന്നത്തെ ആ ഒല ഒല പിന്നെ പിന്നെ ആ വായുശക്തിയും ആരോഗ്യമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവരുണ്ടാവും ഇങ്ങനെ പാടും നമ്മളെ പിന്നെ അംസ പിന്നെ അബ്ദുള്ളാക്ക നമ്മളെ മൂളി മൂപ്പരിങ്ങനെ മൂപ്പരാണ് തുടങ്ങിയ വായു പാടൽ തുടങ്ങിയേക്ക് മൂപ്പരാണ് ചിരിച്ചിലോട് ചിരി ഓപ്പനാക്കും. പിന്നെ ആ ചെറിയ മാറ്റില്ല ആ ആ ആ ആ ആ മൂളലായിരുന്നു എനിക്ക് രസം. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്താണ് എനിക്ക് ആ മൂളലാണ് രസം ഉണ്ടായത്. അപ്പോൾ അതൊരു പൈത്തെ അത്ര മനസ്സിലായാലോന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പിന്നെ എന്നാ പോക്കറിലാക്കൻ്റെ അനുഭവങ്ങളാണ്. പിന്നെ എനിക്ക് ഹൃദയസ്പർക്കായി എൻ്റെ ഉസ്താദും എൻ്റെ മുത്തമ്മാരും നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് ആകെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് ഒരു മുസ്ലിം ഒരാളുടെ ഈ ഇബാദത്തൊന്നുമല്ല കനപ്പെട്ടത്, അയാളുടെ സുഹൃദാണ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ ദുന്യാവിനോട് പെണ്ണിനോട് അതുപോലെ മുതലിനോട് നല്ല ഭക്ഷണത്തിനോട് നല്ല വസ്ത്രത്തിനോട് അല്ലെങ്കിൽ ഒരു പേരും പെരുമയും കിട്ടുക അങ്ങനത്തെ എന്തെങ്കിലും ഒരാവശ്യം ഇല്ലാതിരിക്കുക, ഇതാണ് സുഹൃദ് പറഞ്ഞാൽ. സുഹൃദ് എന്ന് പറഞ്ഞാൽ മുതലുണ്ടായാലും കുഴപ്പമില്ല, മുതലുള്ളവർക്കും സുഹൃദ് ഉണ്ടാവാമെന്നാണ്. ഹൗസുലാലം പറഞ്ഞു സുഹൃദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുതലില്ലാതിരിക്കുക, കയ്യിൽ പൈസ ഇല്ലാതിരിക്കുക, അതൊന്നുമല്ല സുഹൃദ് പറഞ്ഞാൽ. വലിയ വലിയ മുതലാളി ആയാലും സുഹൃദാവാം. ഈ പിന്നെ ഹുദിൽ മാല മിൻ കൽബിക്ക പിന്നെ വളഹു ഫീ കീസിക്ക, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് മുതലുണ്ട് എടുക്ക്, എന്നിട്ട് ആ മുതൽ നിൻ്റെ കീസയിൽ വെച്ചോ എന്നാ ഔസുലാലം പറഞ്ഞത്. അപ്പോൾ കീസയിൽ പണുണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഹൃദയത്തിൽ ആ മുതലേ 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 എന്നുള്ള ആഗ്രഹമില്ല ഞാൻ മതിയെന്ന. അപ്പോൾ എന്നാൽ നമ്മുടെ പോക്കറിലാക്കാക്ക് കൽബിലും മുതലുണ്ടായിരുന്നില്ല, കീസിയിലും മുതലുണ്ടായിരുന്നില്ല, ഉള്ളിലും പുറത്തും മുതലില്ലാത്ത. എന്നാൽ എന്തെങ്കിലും ഒരു മുതലില്ല അല്ലെങ്കിൽ നാളെ അങ്ങനെ ഉണ്ടായില്ല ഇങ്ങനെ പിന്നെ നല്ല കുപ്പായില്ല അല്ലെങ്കിൽ നല്ല ചെരുപ്പില്ല ഇതിൻ്റെ പറ്റി ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. നമ്മളെ പിന്നെ എനിക്കും കൈ എരുതക്കഞ്ഞി പറഞ്ഞ പണ്ട് 10 മണിക്കഞ്ഞി പിന്നെ നമ്മളെ ഉസ്താദ് പോകരലാ കുടിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ കഥയെ താത്താടുന്നു അന്ന് കഥയെ അതിൻ്റെ ഇടയിലൊന്നും പറയാനുള്ളത് ഇപ്പോൾ ഏകദേശം ആരോഗ്യമുള്ള കാലത്ത് തന്നെയാണ് ഭാര്യ മരിച്ചത്. പിന്നീട് ഒരു സെക്കൻഡ് മാരേജൊക്കെ കഴിക്കാനുള്ള ആരോഗ്യം നമ്മുടെ ഉസ്താദിനുണ്ടായിരുന്നു പോക്കറിലാകാക്ക്. പക്ഷേ അത് സ്വയം ഒഴിവാക്കിയതോ ആരും പ്രേരിപ്പിക്കാത്തോ പിന്നെ രണ്ടാം മാരേജ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ കഥയെ താത്താടൊരു തോട്ടത്തിൽ തന്നെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ കുഞ്ഞാമല്ലാക്ക് ഇങ്ങനെ കുറേ രസം പറയുമല്ലോ, നമ്മൾ വേറെ കുഞ്ഞാമ പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ പോക്കറിലാക്കാൻ കുറേ കഥ അങ്ങനെ പറയും, അയ്യപ്പെട്ട അതാണ് ഒരു രസമാണ്. അപ്പോൾ പിന്നെ കഞ്ഞിയൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് കഞ്ഞി കുടിക്കുമ്പോൾ ഇരുതക്കഞ്ഞി കുടിക്കുമ്പോൾ ഒരു മുള്ളമ്മീനാണ് ചുട്ടുകൊണ്ട് നിൽക്കുക, ഒരു മുള്ളമ്മീൻ ചുട്ടുണ്ടാവും, അതിങ്ങനെ ഇടത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ വലത്തെ കയ്യിൽ അങ്ങനെ രണ്ട് മൂന്ന് കയ്യിലൊക്കെ ഇങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് പിന്നെ ആ കയ്യിലവിടെ വെച്ചിട്ട് ഈ ഇടത്തെ കയ്യിലുള്ള മുള്ളമ്മീൻ വലത്തെ കയ്യിലേക്ക് പിടിച്ചിട്ട് അതിങ്ങനെ വന്നിങ്ങനെ ഇങ്ങനെ കടിച്ചിട്ട് ലേസ് എടുത്തിട്ട് പിന്നെ ഇടത്തെ കയ്യിലേക്ക് പിടിച്ചിട്ട് അങ്ങനെ കുടിച്ചു. എന്നാൽ എന്തോരം റാഹത്തുള്ള കുടിയാണ് ഇപ്പോൾ ഒന്നും ഇതിപ്പോൾ കൂട്ടില്ല എന്നോ അല്ലെങ്കിൽ മുള്ളമ്മീൻ പറ്റിയില്ല എന്നോ ഒരു പ്രശ്നമില്ല, അത് വളരെ 100% റാഹത്താണ് ആ കഞ്ഞി.
ഉസ്താദിന്. അപ്പോൾ പിന്നെ നമ്മളെ കുഞ്ഞാമൂർ തൊമാശരി ഉണ്ടായിട്ടുണ്ട്, ഒരു സംഘം ഇല്ലേനെ അത്രേ. അപ്പോൾ ഒരു ചാറ് നോക്കുമ്പോൾ ഒരു രസമില്ല അത്ര. അപ്പോൾ എന്തേ കഥ ഈ ചാറൊന്ന് തൂമിച്ചാഞ്ഞു. അപ്പോൾ കഥയമ്മ താത്തറ അത് തൂമിച്ചുകൊണ്ട് ആ പറഞ്ഞു, ആ അന്നാന്തിയുടെ ചാഞ്ഞെന്നെ പറഞ്ഞു, അന്നാന്തിയുടെ ചാഞ്ഞെന്നെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് തൂമിച്ചിട്ട് യാതോ ഒരു ഇതിരിപ്പും പുളിയും ഒരു എണ്ണയൊന്നും ഇല്ല എന്നല്ലേ പറയേണ്ടത്. അത് പറഞ്ഞില്ല, ആ നജാജനെ പറയേണ്ട. അപ്പം എന്താ ആരനെ പറഞ്ഞാലേ ഇത് തൂമിച്ച് കൊടുന്ന് അറിയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ കരിയതാത്ത അതറിയില്ല, കരിയതാത്ത വേറൊരു ഹാലല്ലേ. ആ അപ്പോൾ ഇതിലും പരാതി ഇല്ല എന്നർത്ഥം. തൂമിച്ചാലും തൂമിച്ചില്ലെങ്കിലും കൂട്ടാണ്ടെങ്കിലും കൂട്ടല്ലെങ്കിലും യാതൊരു ഒരു 100% ഉന്മേഷമാണ്. എപ്പോഴും ഒരു കവിതയുടെ ഒരു താളാത്മകമായ ഒരു ചെറിയൊരു മൂളിപ്പാട്ട്. അപ്പം എന്താ അടുത്ത് ഒഴിവിട്ടാകുമ്പോൾ ബാക്കിയുള്ള ആ പാട്ട് ഉണ്ടാക്കാനാണ് തോന്നുന്നുണ്ട്. ഒരു മൂളിപ്പാട്ട് ഇങ്ങനെ വേണം. അപ്പം എന്താ പാട്ട് ഇങ്ങനെ രചിക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ 100% സുഹൃത്ത്, ഇതാണ് ഉസ്താദിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത്. ഈ ലളിത ജീവിതം ലാളിത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഉസ്സുഹുദു അഹസ്സനു മൻസിബിംബയതത്തുക്ക ഒബിഹീജുനാലും മക്കാമറുബാബില്ലുല. സുഹൃദ് എന്ന് പറഞ്ഞാണ് തക്വൻ്റെ ശേഷം ഏറ്റവും വലിയ ആഹ്റത്തിലുള്ളതായ ആ പദവി ഉണ്ടാക്കുന്നത്. ആ സുഹൃദിൻ്റെ പര്യായമായിരുന്നു, അതിൻ്റെ മൂർത്തിമൽ ഭാവമായിരുന്നു ഉസ്താദ് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ പറയുന്നില്ല. ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളതും പകർത്താനുള്ളതും മനുഷ്യൻ്റെ ലളിതജീവിതം. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ അംശമേ നമുക്ക് ആവശ്യമുള്ളൂ. നാം കഴിക്കുന്ന മാംസത്തിൻ്റെ ഒരു ചെറിയ അംശമേ നമുക്കാവശ്യമുള്ളൂ. നാം കഴിക്കുന്ന മത്സ്യത്തിൻ്റെ ഒരു ചെറിയ അളവേ നമുക്കാവശ്യമുള്ളൂ. നാം ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഒരു ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു 50% നമുക്കാവശ്യമുള്ളൂ. സുഹൃത്തിൻ്റെ ഏറ്റവും പര്യായമായ ഒരു കവിയുടെ ആ ഒരു ഈരടി മാത്രം കേൾപ്പിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തിൻ്റെ പര്യായമായ ഒരു കവി ഇങ്ങനെ പറയുകയുണ്ടായി, ലകിസ്രത്തും മിഞ്ചരീഷിൽ ഖുബ്സി തുഷ്ബിഉനി വശുർബത്തും മിൻ ഖറാഹിൽ മായി തുർവീനി വകിസ്രത്തും മിൻ ഖരീഷി സൗബി തകിഫീനി ഹയ്യം വയമ്മിത്തു തകിഫീനി ലി തകിഫീനി. എന്തിനാണ് ഇത്രമാത്രം ഭക്ഷണങ്ങൾ, എന്തിനാണ് ഇത്രമാത്രം കൂൾ ഡ്രിങ്ക്സുകൾ, എന്തിനാണ് ഇത്ര 50, 50, 20, 30 കൂട്ട് വസ്ത്രങ്ങൾ? ഇതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ലല്ലോ. കവി പറയുകയാണ്, ലക്കിസ്രത്തുൻ മിൻ ജരീഷിൽ ഹുബസി, ഒരു കാടൻ പത്തിരി, ഒരു ഉണക്കപ്പത്തിരി, ഒരു ഉണക്കപ്പത്തിരിയുടെ ഒരു പീസ് മാത്രം. തുഷിബീനി, അത് എൻ്റെ വയറ് നിറക്കും. ഉണങ്ങിക്കടിച്ചൊരു പത്തിരിയുടെ ഒരു പീസ് കിട്ടിയാൽ എനിക്ക് അത് വയറ് നിറയും. ഉഷുർബത്തും മിൻ ഖറാഹിൽമാ തുർവീനി, ഒരു നല്ല ഒരു ഗ്ലാസ് വെള്ളം, അതിൽ പഞ്ചാര വേണ്ട, അതിൽ പിന്നെ ഈ പിന്നെ നാരങ്ങ വേണ്ട, അതിൽ ഏലക്കായ് വേണ്ട, കേറ്റുന്നതിന് മുക്കിയ ഒരു ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം. തുർവീനി, അത് എനിക്ക് ദാഹം തീർക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഭക്ഷണമായി വെള്ളമായി, ചിലവില്ലാതെ ഭക്ഷണമായി വെള്ളമായി. പിന്നെ ഇനി വസ്ത്രമല്ലേ, വസ്ത്രത്തിന് വക്കിസ്രത്തുൻ മിൻ വഹിർക്കത്തുൻ മിൻ പിൻ ഹ മിൻ മിൻ ഹരിയക്കി സോബി തുഷ് പിന്നെ തക്കിഫീനി, ഒരു കാടൻ ഒരു പണ്ടൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ എന്താ ഈ തുണിക്കുന്നുണ്ടല്ലോ പാതിരം പാതിര എന്താ പറയണ്ടല്ലോ, ഒരു കോട്ടൺ വസ്ത്രം, ഒരു പരിക്കൻ കോട്ടൺ വസ്ത്രത്തിൻ്റെ ഒരു അരയും പുക്കളും മുട്ടും മറക്കാൻ പറ്റുന്ന ഒരു തോർത്തുമുണ്ട്. തെക്കിഫീനി, അതെനിക്ക് വസ്ത്രമായ മതി. ഹയ്യൻ, ജീവിക്കുന്ന കാലത്തോളം ആ ഒരു തൂർത്തുമുണ്ട് മതി എനിക്ക്. വൈ മിത്തു, അതിൻ്റെ ഇടയിൽ ഞാൻ മരിച്ചാലോ, തെക്കിഫീനി ഇലി തെക്കിഫീനി, ആ ഒരു തൂർത്തുമുണ്ട് തന്നെ എന്നെ കഫൻ ചെയ്യാനും മതിയെന്ന്. അപ്പോൾ ആകെ എനിക്ക് ആവശ്യം ഒരു ഉണക്കപ്പട്ടി, ഒരു ഉണക്കപ്പത്തിയുടെ ഒരു കഷ്ണവും, ഒരു ഗ്ലാസ് കിണറ്റിന്ന് മുക്കിയ ഒരു വെള്ളവും, ഒരു തൂർത്തുമുണ്ടുമേ ആവശ്യമുള്ളൂ എന്നാണ്. ഇതായിരുന്നു നമ്മുടെ ഉസ്താദ് അവരുടെ ജീവിതത്തിൻ്റെ രഹസ്യം. ഈ തത്വമായിരുന്നു ഉസ്താദ് കാണിച്ചു തന്നതും. ഇതാണ് നമുക്ക് മാതൃകയായി സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവറുകളുടെ കൂടെ ജന്നാത്തുൽ ഫിറോസിൽ ഒരുമിച്ചുള്ള നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട ബോക്കർമൊല്ല, സമർത്ഥനായ ഒരു കാഥികനായിരുന്നു അദ്ദേഹത്തിൻ്റെ ബദർ കിസ്സപ്പാട്ട്. കേൾക്കാൻ ചെറുപ്പകാലത്ത് വന്നിരുന്ന ആ അനുഭവവും അനുഭൂതിയൊക്കെയാണ് ഉസ്താദ് അവർ പങ്കുവെച്ചത്. അതോടൊപ്പം അദ്ദേഹം നമുക്കൊക്കെ നൽകുന്ന ഒരു സന്ദേശം, അദ്ദേഹം നല്ലൊരു പരിത്യാഗിയായിരുന്നു, വേണമെങ്കിൽ
അദ്ദേഹത്തിന് എല്ലാ നിലക്കുള്ള സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വലിയ സമൂഹത്തെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും വേണ്ടെന്ന് വെച്ച് പൂർണ്ണമായ പരിത്യാഗം അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കുകയായിരുന്നു, അതിലാനന്ദം കണ്ടെത്തുകയായിരുന്നു എന്നായിരുന്നു ഉസ്താദിൻ്റെ വിവരണം. ഇനി നമുക്ക് ബഹുമാനപ്പെട്ട പൈങ്കിരി പോക്കർ മൊല്ല എന്ന് പറയുന്ന ആ മഹൽ വ്യക്തി ഒരു നല്ല കവിയായിരുന്നു. നമുക്കൊക്കെ അറിയാം, ആദം നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ ഭാഗങ്ങളും ചരിത്രത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളെയും അദ്ദേഹം തൻ്റെ വരികളെ കൊണ്ട് തൻ്റെ വളരെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ സർഗശേഷി കൊണ്ട് വരികളാക്കി നല്ല നല്ല സുന്ദരമായ പാട്ടുകളാക്കി അദ്ദേഹം രചന നടത്തിയിട്ടുണ്ട്, ധാരാളം രചനകൾ നടത്തിയിട്ടുണ്ട്. നാട്ടിലെ ഒരു മൂർഖൻ പാമ്പിനെ കൊന്ന സംഭവം പോലും ഒരു വലിയ മഹായുദ്ധ സംഭവമായി അദ്ദേഹം അത് ആ രീതിയിൽ ഒരു സംഭവമായിട്ട് അവതരിപ്പിച്ചത് നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട പോക്കർ മൊല്ല മരണപ്പെട്ട ഉടനെ ഏകദേശം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വളരെ കുഞ്ഞുനാളിൽ നമ്മുടെ ജ്യേഷ്ഠനും കൂടിയായ മരക്കാർ ഹാജി ആ സർപ്പവധമാല എന്ന പേരിൽ അദ്ദേഹം രചിച്ച ആ പാട്ട് നമ്മുടെ കുളത്തൂരുകാർക്ക് നന്നായി അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ആ അനുഭവങ്ങളിലൂടെ നമുക്ക് നമ്മോട് പങ്കുചേരുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ദീർഘകാലം നമുക്ക് ദീനിയ ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദ് പോക്കർ മൊല്ല അവരെ അനുസ്മരിക്കുന്ന ചടങ്ങിലാണ് നാം ഇപ്പോൾ ഉള്ളത്. വളരെയധികം റാഹത്തുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചവർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ആദ്യമായി മുമ്പ് ഇവിടെ അവതരിപ്പിച്ച അദ്ദേഹം ഒരു പലവിധ ഭാഷകളിലും കൈകാര്യം ചെയ്തിരുന്ന അച്ചാൽ ഈ കവികളൊക്കെ കവിതകളാണ് കാര്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞത്. അതിൽ ഒരുപാട് ഭാഷകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മലയാളവും കൂടുതൽ അറബിയും പിന്നെ കുറച്ച് തമിഴും കുറച്ച് ഫാരിസിയും കുറച്ച് ഉറുദുവും അല്പസ്വല്പം ഇംഗ്ലീഷും. ഇതിനെപ്പറ്റിയൊക്കെ അദ്ദേഹത്തോട് ഇങ്ങനെ വിശദീകരണങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നെ എങ്ങനെയെന്നറിയോ, തമിഴ് ഭാഷ പഠിക്കാൻ തമിഴ്നാട്ടിൽ മൂപ്പര് അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് പോയിട്ടില്ല, തമിഴന്മാരായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണത് കിട്ടിയതെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ കുന്നംകുളം ഭാഗത്ത് നിന്ന് ഇറങ്ങിയിരുന്ന മലയാളം തമിഴ് പരിഭാഷയൊക്കെ വാങ്ങി വായിച്ചിട്ട് അതുപോലെ ഉറുദു ഭാഷയിലുള്ള പത്രങ്ങൾ വരുത്തി വായിച്ചിട്ട് അതിൽ വിവരിച്ചു വരുന്ന വിവരണങ്ങളും അതിലുള്ള ഭാഷ പരിഭാഷകളും അങ്ങനെയൊക്കെ കരസ്ഥമാക്കിയതാണ്. പിന്നെ അറബി നന്നായി അറിയും, കാരണം ദീർഘകാലം കിതാബ് ഓതി. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് പോലെ ഒരു ഫൈസി ദാരിമി ബാക്കവി എന്നൊക്കെ പറയാവുന്ന അത്ര ഇൽമ് കരസ്ഥമാക്കിയ ഒരു പണ്ഡിതനാണ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 1963 ആണ് ഞാൻ മദ്രസയിൽ ചെന്നത്. നാലാം തരം വരെ മദ്രസയുള്ളൂ. ആ നാലാം തരം വരെയുള്ള മദ്രസയിൽ ഇന്നത്തെ പേരിൽ പറഞ്ഞാൽ അദ്ദേഹം സദ്രുസ്താദ എന്ന് പറഞ്ഞാൽ നാലാം ക്ലാസ്സിൽ മുത്തഫരിദി എന്നൊരു കിതാബ് പഠിപ്പിക്കുന്നുണ്ട്. എക്കാലത്തും അദ്ദേഹമാണ് മുത്തഫരിദ് പഠിപ്പിക്കൽ, കാരണം അറബിയിലാണത്. അപ്പോൾ ആ കാലത്ത് തന്നെ അറബി ഭാഷയിലും കിതാബിയായിട്ടും വളരെയധികം വിവരം ഉള്ള ഒരു ആളാണ്. പിന്നെ ചരിത്രങ്ങൾ പഠിച്ചുണ്ടാക്കിയതും അതൊക്കെ കവിതകളാക്കി മൂപ്പര് രേഖപ്പെടുത്തിയതും അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ സ്വന്തം കഴിവാണ് എന്ന് നമുക്ക് പറയാം. ഞാനീ പറഞ്ഞതുപോലെ നാലഞ്ച് ഭാഷകൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു ഒറ്റവാക്കിൽ പറയലുണ്ടല്ലോ, കൊഴിഞ്ഞു പോയ മുത്തുമണികളാണ് വിവരം എൽമ് എന്ന് പറഞ്ഞതുപോലെ നമ്മളതൊക്കെ വെറുതെ ഒരു ആവശ്യമൊന്നുമില്ലാതെ പറയണതാണെങ്കിലും മൂപ്പരെ സ്വഭാവം തന്നെ അങ്ങനെ ഒരു പൂണ വഴിയിലൊരു കടലാസ് കിടക്കുന്നുണ്ട്, അത് എടുക്കും, അതെടുത്താണ്ട് അത് ഏത് ഭാഷയിലാണെങ്കിൽ അത് വേറൊരാളോട് ചോദിച്ചറിഞ്ഞാണ്ട് അതിൻ്റെ കാര്യം പഠിക്കും. അങ്ങനെ എല്ലാതും പഠിക്കുന്നൊരു സ്വഭാവമാണ്. അങ്ങനെയാണ് മൂപ്പരെ ഈ കവിതകളിൽ കൂടുതലും ഉള്ളത്. ഏർവാടി ശ്രോതാക്കളെ പറ്റിയൊരു കവിത എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഏർവാടിക്ക് മൂപ്പര് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞു ഇങ്ങനെ എങ്ങനെയാണ് ഈ ഏർവാടി ശ്രോതാക്കളെ പറ്റി നിങ്ങളിങ്ങനെ എഴുതിയത്. അപ്പോൾ മൂപ്പര് പറഞ്ഞെന്താ അറിയും, ഏർവാടി മൗലിദ് എന്ന് പറഞ്ഞൊരു മൗലിദുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതല്ല, അതിൻ്റെ മുൻപുള്ള
പിന്നെ അറബിയും തമിഴും ഒക്കെ പാടെ കൂട്ടിയൊരു മൗലൂദ. ആ മൗലൂദ് പഠിച്ചിട്ടുണ്ടാക്കിയാണ്ട് ആ ചരിത്രമാണ് മൂപ്പരേക്കുള്ളത്. പിന്നെ അത് നമുക്കിങ്ങനെ മനസ്സിലാകും മൂപ്പര് ഏറുപാടി പോയി വന്ന ആൾ തന്നെയാണോന്നൊക്കെ. കാരണം എന്താ അറിയോ, അതിൽ നമ്മളെ കുളത്തൂരുണ്ട്, പിന്നെ അങ്ങനെയാണ് പോയാണ്ട് പാലക്കാടുണ്ട്, പിന്നെ മധുര, പൊള്ളാച്ചി, പളനിയൊക്കെ അതിൽ പെടുന്നുണ്ട്. അങ്ങനത്തെ ഒരു കവിത മൂപ്പര് എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഏറുപാടി കണ്ടിട്ടില്ല. എല്ലാറ്റിൻ്റെയും തന്നെ ശരിയല്ലെങ്കിലും മൂപ്പര കവിതകളിൽ മിക്കവാറും അങ്ങനെ. ഇപ്പം നേരത്തെ സാലിമാഷ് പറഞ്ഞ പോലെ ഒരു സർപ്പവാദം തന്നൊരു പാട്ട് എഴുതിയെന്ന് പറഞ്ഞില്ലേ, നമ്മളെ താഴ്ത്തിയിലെ കുഞ്ഞാക്കാൻ്റെ വളപ്പിൽ ഒരു മരത്തിൻ്റെ മുകളിലൊരു പാമ്പ് കയറി ആളുകളൊക്കെ പാടെ വട്ടം കൂടി നിന്നു. അതിൻ്റെ അന്നത്തെ ആ പശ്ചാത്തലം, അവിടുത്തെ അന്തരീക്ഷം എല്ലാതും അതിലിങ്ങനെ വിവരിച്ചു കൊണ്ട് അത് നേരിട്ട് കണ്ടതാണ്. നേരിട്ട് കണ്ടത് എഴുതിയത് നമ്മളും കാണുന്നത് പോലെയാണ് കേട്ടാൽ തോന്നുക. അപ്പോൾ അങ്ങനത്തെ ഒരു കഴിവാണ് മൂപ്പരേക്കുള്ളത്. വളരെയധികം നമുക്ക് ബഹുമാനിക്കേണ്ടതും മാതൃകാപരമായി അനുകരിക്കേണ്ടതുമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയാണ്. എന്താ കാരണം എന്നറിയോ, ഒരിക്കൽ ഇപ്പോൾ കുഞ്ഞാമത് പൈസയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. നേരിട്ടുള്ളൊരനുഭവം പറയാം. ഞാൻ നമ്മളെ ഈ മദ്രസയുടെ പഴയ വീടുകൾ ഉണ്ടായിരുന്ന ആ സമയത്തെ ഒരു ചെറിയൊരു ഇസ്തിരിപ്പെട്ടിയുമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. 25 പൈസക്ക് ഒരു ഷർട്ട് തേച്ച് കൊടുക്കുക, 50 പൈസക്ക് ഒരു പാൻറ്റ് തേച്ച് കൊടുക്കുക. അമ്മ മദ്രസ ഇട്ട് വന്നുകൊണ്ട് ചെയ്യുന്നൊരു ജോലിയാണത്. അതുകൊണ്ട് അത്യാവശ്യം ഏകദേശം ഒരു ചില ദിവസം 1 രൂപ, ചില ദിവസം 2 രൂപ ഒക്കെ കിട്തും. അത് വലിയ കിട്ടലാണ്. കാരണം എന്താ വെച്ചാൽ ഒരു 150 രൂപയൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ മൂപ്പർ ഇവിടെ ഈ പള്ളിക്കുളത്തിങ്ങ് ഇങ്ങനെ തിരുമ്പും കുളിച്ചൊക്കെ ചെയ്യണ എല്ലാ ദിവസത്തെയും ഒരു ചടങ്ങാണ്. ഒരു ദിവസം ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങളെ ഷർട്ട് നിങ്ങൾ തരി, ഞാനൊന്ന് തേച്ച് കൊണ്ട് കൊടുന്നേരാന്ന്. അങ്ങനെ ഷർട്ട് കൊണ്ട് വാങ്ങിയാണ്ട് കൊടുത്തിട്ടേ ഇവിടുന്ന് തേച്ചുങ്ങാണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടേ കൊടുത്തു. പള്ളിയുടെ പടിഞ്ഞാറേ തായാരം, നമ്മളെ മരം കൊണ്ട് കയ്യാലൊക്കെ ഉണ്ടാക്കിയ ആ തായാരത്ത് മൂപ്പർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു അയലൊക്കെ കെട്ടിയിട്ടുണ്ട്, അതിമ കൊണ്ടേ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ രണ്ടാമത് അസറിൻ്റെ ശേഷത്തെ രാവിലെ തന്നെ ചെയ്തു കേട്ടോ, അസറിൻ്റെ ശേഷം കണ്ടേക്ക് മരക്കാരെ വാന്ന് പറഞ്ഞു. എന്തേന്ന് സംഭവം എന്നറിയോ, ഇഞ്ച ഷർട്ട് ഇഞ്ച് മാറി കൊടുക്കണമെന്ന്. എന്ത് പറഞ്ഞാലും മൂപ്പർ പറഞ്ഞ ഷർട്ട് ഇഞ്ച് മാറി കൊടുക്കണം, വേറെ ആരെങ്കിലും അൻ്റെയൊക്കെ തേക്കാൻ തന്നത് എനിക്ക് തന്നെ ഇഞ്ച ഇഞ്ച് ഓൽക്ക് കൊടുത്തുക്കണമെന്ന്. എന്താണെന്ന് ചോദിച്ചു, ഇഞ്ച ഷർട്ട് ഇത്ര വലുപ്പമില്ല. അപ്പോൾ സംഗതി എന്താണെന്നറിയാം, എൻ്റെ പിൻഭാഗമൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് 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 മേപ്പെട്ട് കയറി പോയതാണ്. നീർന്നു നീർന്നു നോക്കുമ്പോൾ അത് വലുപ്പം കൂടി. അപ്പോൾ മൂപ്പർ പറയുന്നത് അത്ര വലുപ്പം ഉണ്ടായിരുന്നില്ല, ഇത് ആരതോ ഒരു വലിയ ഷർട്ടാണ് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ മൂപ്പർ ഇപ്പോൾ കഥാതാത്താനോട് സംബന്ധിയുടെ കാര്യം പറഞ്ഞ പോലെ, അപ്പോൾ മൂപ്പർ പറഞ്ഞു ആ അന്നാ അത് ശരിയായി, കാരണം ഇത് ഇട്ട് അടിച്ചിട്ട് അന്നു അന്ന് ഈ രാമുണ്ട് ഇവിടെ നമ്മളെ മമ്മോജനെ പീടി രാമൻ്റെ അടുത്ത് നിന്ന് അടിച്ച് വാങ്ങിയെന്ന് ഇട്ട ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് ശരിയായിരുന്നു. അതില്ലല്ലോ അന്ന് എന്ന് പറഞ്ഞ മാതിരിയാണ് മൂപ്പരെ എല്ലാ കാര്യങ്ങളും കേട്ടോ. ഒരു ഒരു മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലേ മറക്കാത്തൊരു ഓർമ്മ അദ്ദേഹത്തെ സംബന്ധിച്ച് എന്നും ഉണ്ടാവും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ സ്മരിക്കുന്നത്. അതിന് കൂടുതലായിട്ട് അദ്ദേഹത്തോട് അടുക്കുവാനും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം നമ്മളെ വ്യക്തി ജീവിതത്തിൽ പകർത്താനും അതുവഴി നന്മ കരസ്ഥമാക്കാനും റബ്ബ് നമ്മെ തുണക്കട്ടെ. പലരെ പലറുകളിൽ പകയാക്കിയേ പടയത്തോൻ തിരൂ പേരാൾ തുടങ്ങുന്നു ഞാൻ, ചിലരിൽ വിഷം നഞ്ഞും തബീയത്താക്കി ചേർത്ത പെരിയോനെ സ്തുതിക്കുന്നു ഞാൻ, നിലനിൽപ്പിനായേറ്റം അടരാടിയേ നബിമേൽ സലാത്തും നൽ സലാം ചാറ്റി ഞാൻ, തലവർ അസ്ഹബാലിലും ചൊല്ലി ഞാൻ തുടങ്ങുന്നൊരു കിസ്സ അറിവീനെന്നാൽ, സൂര്യൻ തിരിഞ്ഞുച്ചാവയിൽ കാടുപ്പം ചൂടാലടി മണ്ട പടക്കുന്നപ്പം, കാർമേഘവും നാനാ പുറത്തിലുണ്ട് കട്ടമശി പോലെ കയറുന്നുണ്ട്, പാരം വിയർത്താകെ ഒലിക്കുന്നുണ്ട് പടിഞ്ഞാറിളം കാറ്റും അടിക്കുന്നുണ്ട്, ഏറെ തണുത്ത കാറ്റിനാൽ സന്തോഷം ഏറി ഉറക്കം തൂക്കിടുന്നേ നിമിഷം, നിമിഷം ഒരു കുണ്ടൻ വിരളിയോടെ നിൽക്കാതവൻ ഓടി കുതിച്ച് വാരേ, സമയം ഒരു ബേജാറുമക്കെന്തെന്ന് ചോദിച്ചതിൻ പകരം അവൻ ചിന്തുന്നു
എമൈകൾ അടുക്കെ ഈ മലർ പൂന്തോപ്പ അതിയിൻ നടേരാടുന്ന എമൈ കുഞ്ഞാപ്പ സമരപ്പടിയുള്ള ഒരു വൻപാമ്പ് താനങ്കടിത്ത് ആ വളപ്പിൽ കേമ്പ് വളപ്പില്ലളാത്തുള്ള മടകളുണ്ട് വളരെ മരം കാടും ഗുഹകളുണ്ട് തളത്തിനിറങ്ങുവാൻ മനസ്സില്ലാതെ താനങ്കുപദ്രവം ചെയ്തിടൈവല്ലാതെ ഉളമില്ലഹം എന്ന നടിപ്പും പമ്പ് ഉണ്ട് പലരോടും ഇളക്കും ബീമ്പ് വിളവൻ നിശക്കാരെല്ലാം കശിന്തിന്ന് വാഴും മലർ തോപ്പ് മടങ്ങി വന്ന് കുളിയും കഴിന്തുണ്ണാൻ ഒരുക്കി തീറ്റി കൊയ്മുടൈ മുമ്പിൽ പെറുക്കി കൂട്ടി തെളിവാലവൻ അണ്ടം കുടി കൈ കൊത്തി തട്ടിത്തിരിഞ്ഞപ്പോൾ അവിടെയെത്തി അളവില്ലാതെ പാമ്പോടിടഞ്ഞ് മുട്ടി ആടി പല തോയിൽ എടുത്ത് കൂട്ടി ഒളിഞ്ഞും ഒതുങ്ങിയും പതുങ്ങി ചൂളി ഒരേ സ്ഥലം മാറി നടന്നും പാളി. ഏതായാലും നമുക്ക് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ അനുകരിക്കാനും അദ്ദേഹത്തോടു കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും റബ്ബ് തുണക്കട്ടെ. അസ്സലാമു അലൈക്കും. പോക്കരമൊല്ലാക്കയുടെ പേരക്കുട്ടി സമദ് മുസ്ലിയാർക്ക് അല്പം ചില കാര്യങ്ങൾ പറയാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. കൊളത്തൂർ ഒലിവിൻ്റെ ഓർമ്മയിൽ മൂപ്പര് വല്യപ്പാനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കുളത്തൂർ മൗലവി പറഞ്ഞ ഒരു ദിവസം പറഞ്ഞു, തമാശയിൽ പറഞ്ഞു, പിന്നെ ഈ ഞാൻ എൻ്റെ പേരക്ക് കുറ്റി ഇറക്കാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ പാപ്പാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, വലിയ അമ്മോനെ കുട്ടിയസമല്ലാക്കണ്ട്. മൂപ്പനോട് ചോദിച്ചപ്പോൾ എന്ന് പോകുമ്പോൾ നേസാണ് നേസാണെന്ന് അറിയും. അപ്പോൾ വല്യപ്പ പറഞ്ഞു, ചോദിച്ച കാര്യം ചോദിച്ചു, സുബൈ കള്ളാ പോയിട്ട് നാർത്തണം പോയാൽ നിസ്കാണ് കുറ്റി ഇറച്ചാലായിരുന്നു. കുറ്റി ഇറക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, സുബൈ കള്ളാതെ പോയി കുറ്റി ഇറക്കണം. കജ്ജിൽ കായില്ല ഒക്കെ നേസേക്കാരൻ, കജ്ജിൽ കായുണ്ടെങ്കിൽ ഒരു നേസ് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ എന്നാൽ പാപ്പങ്ങൾ നിനക്ക് ദ്വാരക്കണമെന്നറിഞ്ഞു. എനിക്ക് ദ്വാരക്കണം എന്നാൽ എനിക്ക് ദ്വാരക്കണേറെ എനിക്കാണ് ദ്വാരന്നൂടെ. അങ്ങനെയാണ് വല്യപ്പാൻ്റെ ശ്രദ്ധ. എനിക്ക് ദ്വാരക്കണേറെ എനിക്കാണ് ദ്വാരന്നൂടെ പറഞ്ഞു. അങ്ങനെ വല്യപ്പ അങ്ങനത്തെ ഒക്കെ ഒരു സമ്പ്രദായത്തിൽ അങ്ങനെ ആ വല്യപ്പാൻ്റെ ആ ഒരു പവർ എങ്ങനെയെന്ന് ഇപ്പോൾ വർണ്ണിക്കാൻ എനിക്ക് ഇപ്പോൾ കാരണമില്ല. അത്രയ്ക്ക് ഉള്ളതിൽ നമ്മളെ വല്യപ്പ നോക്കി വളർത്തി ഇങ്ങനെ ആ വല്യപ്പാനെ. ഞാൻ വല്യപ്പാനെ ഒരു ദിവസം സുബൈസ്കരിച്ചിട്ട് യാസീനോദാത്തൊരു ദിവസമല്ല. എൻ്റെ ഉപ്പാനേക്കാളും എൻ്റെ സ്വന്തം ഉപ്പാനേക്കാളേക്കും ഞാൻ ആദ്യമായി പറയുന്നത് അള്ളാഹു മഗ്ഫിർലി ജദ്ദി, അള്ളാഹു മഗ്ഫിർലി ജദ്ദി. മൂന്ന് പ്രാവശ്യം പറഞ്ഞതിൻ്റെ ശേഷമുള്ളൂ എൻ്റെ വാപ്പാക്കും മാക്കും പ്രാർത്ഥികൾ. കാരണം ഇതിൻ്റെ ഈ നിലക്ക് എത്തിച്ചിരിക്കണ എൻ്റെ വല്യപ്പാണ്. അള്ളാഹു തആല ആ വല്യപ്പാൻ്റെ ഹക്ക് ജാവ് വർക്കത്തുണ്ട്. നമ്മളെല്ലാവരെയും ഇരു വീട്ടിലും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്പം ചില പങ്കുവെക്കലുകളുമായി നമ്മുടെ അഡ്വക്കേറ്റ് മൂസക്കുട്ടി സാഹിബ്. ഇവിടെ കൂടിയ നമ്മുടെ ഈ മഹലിലെ കാരണവന്മാരെ, പണ്ഡിതരെ, പ്രിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മളെ കൊളത്തൂർ മൗലവി നമ്മൾ വിളിക്കുന്ന കുഞ്ഞാക്കാൻ്റെ ലൈബ്രറിയുടെ കീഴിൽ നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ച പൈങ്ങേരി പോക്കരമൊല്ല അനുസ്മരണ ആ ഓർമ്മകൾ, ആ മധുരിക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു ശ്രേഷ്ഠവും പ്രൗഢഗംഭീരവുമായ ഒരു സദസ്സിലാണ് നമ്മളിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൺമറഞ്ഞു പോയ ഈ പൂർവ്വസൂരികളൊക്കെ തന്നെ, ഈ മഹാന്മാരൊക്കെ തന്നെ നമുക്ക് പുതിയ ദിശാബോധം നൽകിയവരാണ്. അവരായിരുന്നു നമ്മളുടെ ധൈര്യവും കരുത്തൊക്കെ. നമ്മളിപ്പോൾ പൈങ്ങേരി പോക്കരമൊല്ല എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ആ കാലഘട്ടത്തിലെ പ്രതിഭാശാലികളായിരുന്നു. മതപരമായിട്ടും സാമുദായികമായിട്ടും സാമൂഹ്യമായിട്ടും അവരൊക്കെ പരിഷ്കർത്താക്കളായിരുന്നു. അവരൊക്കെ നവോത്ഥാന നായകന്മാരായിരുന്നു. അവരൊക്കെ പിന്നെ പടുത്തുയർത്തിയ ആ വിവരത്തിൻ്റെ പിന്നെ പിടിച്ചു കയറിക്കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ നിലയിലെത്തിയിട്ടുള്ളത്. അവരൊക്കെ കാലത്തോടൊപ്പം സഞ്ചരിച്ചു. അവരൊക്കെ കാലത്തിൻ്റെ കുതിപ്പും കിതപ്പും മനസ്സിലാക്കി നമുക്ക് വിജ്ഞാനം പകർന്നു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ നീ കാണുന്ന ഈ ആത്മീയ ഭൗതിക സൗകര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ പൈങ്ങേരി പോക്കരമൊല്ല വെറും ഒരു മത
അടിസ്ഥാനത്തിലുള്ള അറിവ് മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഇവിടെ പങ്കുവച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പകർന്നു വന്നിട്ടുള്ളത്. അവരൊക്കെ ഒരു സമുദായത്തെ, അല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തെ, ഈ ഉമ്മത്തിനെ എങ്ങനെ ഈ സമൂഹത്തിൽ നിന്നും കരകയറ്റാൻ പറ്റും എന്ന രീതിയിലൊക്കെയുള്ള ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ പിന്നെ ആകസ്മികമായിട്ടോ അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ടോ പറയുകയല്ല, നമ്മൾ മൗലവിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇപ്പം നമ്മൾ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ തന്നെ മൺമറഞ്ഞു പോയ പോക്കരുമല്ലയെ പോലെ, പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു പടി പിന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരുപാട് സാമൂഹ്യ പിന്നെ നമുക്ക് കരുത്തും ധൈര്യമൊക്കെ പകർന്നു തന്ന നേതാക്കന്മാർ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഇരുപ്പാത്രത്തിൽ ആയമുട്ടിയാക്ക, നമ്മളെ വലിയ തൊടി കമ്മുകുട്ടിയാക്ക, അവരൊക്കെ ഒരു കാലത്ത് നമുക്ക് പകർന്നു തന്ന ധൈര്യത്തിൻ്റെ പുറത്താണ് നമ്മളൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അന്നൊന്നും നമുക്ക് പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മൾ നിന്നിരുന്നത്. അവരൊക്കെ നെഞ്ഞു വിരിച്ച് നിന്ന് കുഞ്ഞാക്ക പറഞ്ഞിട്ടിട്ടുണ്ട്, നമ്മളെ പിന്നെ വലിയ തൊടി ആയമുട്ടിയാക്ക, കമ്മുകുട്ടിയാക്ക, ഇവരൊക്കെ നെഞ്ഞു വിരിച്ച് നിന്നുകൊണ്ടാണ് ആ വർഗീയ കലാപം കൊളത്തൂരുണ്ടായപ്പോൾ. അതിനൊക്കെ നമുക്ക് അവരൊക്കെ പകർന്നു തന്ന അവരുടെയൊക്കെ ആ സാന്നിധ്യവും അവരുടെയൊക്കെ ആ ഒരു പിന്നെ ആ ഒരു ആർജവത്തോടു കൂടിയുള്ള നിലപാടും ആണ് നമ്മളെ അന്ന് പിന്നെ ഒരു പരിധിവരെ സഹായിച്ചതെന്ന് പറയുന്നുണ്ട്. നമുക്കൊക്കെ മതമേഖലകളിലും സാമൂഹ്യ മേഖലകളിലും ഒരുപാട് ഉന്നതിക്ക് വളം വെച്ച് തന്ന പൂർവ്വസൂരികളാണ് അവർ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ പലരുടെയും ഗുരുനാഥനും കൊളത്തൂരിലെ മതരംഗത്തും സാമൂഹ്യ രംഗത്തൊക്കെ വളരെയധികം സംഭാവനകൾ ചെയ്ത മഹാനായ പൈങ്ങീരി പോക്കരുമല്ലയെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ വളരെയധികം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഇവിടെ മഹല്ല് സെക്രട്ടറിയായ രായൻകുട്ടി മാഷ് മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഹവസിച്ച അധ്യാപനം നടത്തിയ അസിനാർ മൗലി മുതൽ ധാരാളം ആളുകൾ അയവിറക്കുകയുണ്ടായി. എങ്കിലും ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം സെക്രട്ടറി പറയാതെ പോയ ഒരു കാര്യമുണ്ട്. ഈ ഇരിക്കുന്ന പുതുതലമുറക്ക് അറിയാത്ത ഒരു ബാങ്ക് കൊടുക്കുന്ന സംവിധാനം നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നഗാരം മടിക്കുക എന്നൊരു പതിവ് നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു. അത് അധികം ആളുകൾ ഇവിടെ കണ്ടവരായിരിക്കും, പക്ഷേ കാണാത്ത തലമുറയും ഇവിടെയുണ്ട്. വളരെ വൈദഗ്ധ്യത്തോടു കൂടി, അതൊരു ഈണത്തോടു കൂടി, ചലനാത്മകമായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കവിത വായിക്കുന്നത് പോലെ ആയിരുന്നു ആ നഗാരം മടി. ഇപ്പോഴും അതിങ്ങനെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് വിളി, പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി, അന്ന് മൈക്കില്ല, പഴയ പള്ളിയുടെ മുകളിലെ വടക്കു വശത്തുള്ള ആ വാതിൽ നിന്നായിരുന്നു അദ്ദേഹം ബാങ്ക് കൊടുത്തിരുന്നത്. പലർക്കും ഓർമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലും അദ്ദേഹം നല്ല കഴിവ് ഉള്ള ഒരാളായിരുന്നു. നല്ല ഉച്ചത്തിലുള്ള ശബ്ദം, ഈണത്തിലുള്ള ബാങ്ക്, അതും ഞാൻ ഓർക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കൊളത്തൂരിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, കെസ്കോ, കൊളത്തൂർ എഡ്യൂക്കേഷണൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതിൻ്റെ 30-40 വർഷത്തിൻ്റെ പിന്നെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ കൊളത്തൂരിൽ രണ്ട് ആൾക്ക് മാത്രമാണ് മംഗളപത്രം കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരാളാണ് മഹാനായ പോക്കരുമല്ലാക്ക. കൊളത്തൂർ നാഷണൽ ഹൈസ്കൂൾ ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട എം പി അബ്ദുസമദ് സമദാനി ആണ് ഈ അവാർഡ്, ഈ മംഗളപത്രം പോക്കരുമല്ലാക്ക് കൊടുത്തത്. അതേപോലെ തന്നെ പോക്കരുമല്ലാക്കൻ്റെ കൂടെ അങ്ങനെ മംഗളപത്രം നൽകിയതെന്ന് നമ്മുടെ കൊളത്തൂരിലെ വി സി പരമേശ്വരൻ നമ്പൂതിരി സാറിനാണ്. അവർ രണ്ടു പേർക്ക് മാത്രമാണ് കെസ്കോ ഇവിടെ ആദരിച്ചിട്ടുള്ളൂ.
അപ്പോൾ അതും ഇവിടെ സ്മരിക്കുകയാണ്, ഓർമ്മിക്കുകയാണ്. സമയം കുറവുള്ളത് കൊണ്ട് നിർത്തുകയാണ്, തൽക്കാലം നിർത്തുന്നു. അദ്ദേഹത്തിനും അതേപോലെ തന്നെ കൊളത്തൂർ മൗലവിക്കും അള്ളാഹു സ്വർഗത്തിൽ ഇടം നൽകട്ടെ. അതേപോലെ തന്നെ നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ്റെ നിലക്ക് നമ്മുടെ ലൈബ്രറി കമ്മിറ്റിയുടെ സെക്രട്ടറി ഫൈസൽ മാഷ് സംസാരിക്കുന്നു. ഒരു കൺക്ലൂഷൻ. അസ്സലാമു അലൈക്കും. വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ സംവിധാനിച്ച ഈ ഒരു സംഗമം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പൈങ്ങേരി പോക്കർമല്ലയെക്കുറിച്ച് നമുക്ക് കിട്ടേണ്ട അറിവുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്നു. സാലിം മാസ്റ്റർ പറഞ്ഞതുപോലെ ഇത് നാളെയുടെ സമൂഹത്തിന്, ഞങ്ങളടക്കമുള്ള നമുക്ക് ശേഷവും കടന്നു വരുന്ന നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഭാവിയിലെ തലമുറയിലെ കുട്ടികൾക്ക്, നാളെയുടെ നേതാക്കന്മാരാകുന്നവർക്ക് മൂസക്കുട്ടിയാക്ക പറഞ്ഞു വെച്ചതുപോലെ ഊർജവും ആവേശവും ധൈര്യപൂർവം വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കൊരു വലിയ മാതൃകയും ഉദാഹരണവും ഊർജവും ആകുന്ന തരത്തിൽ ഇത് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ സന്തോഷവും. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ കുറേ ഉസ്താദുമാരും മഹാന്മാരും നേതാക്കന്മാരും മഹല്ല് ഭാരവാഹികളും രാജൻകുട്ടി മാഷ് പിന്നെ ഉസ്താദുമാരും എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാ കടപ്പാടും അറിയിക്കുകയാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് നമുക്ക് സ്മരിക്കപ്പെടേണ്ട, നമ്മെ നമ്മാക്കുന്നതിൽ സഹായിച്ച, ഊർജം നൽകിയ, നേരത്തെ ഓർമ്മപ്പെടുത്തിയ, സ്മരിച്ച നേതാക്കന്മാരെ നമുക്ക് എത്രത്തോളം സ്മരിക്കാൻ കഴിയും എന്നുള്ളത് ചിന്തിക്കുകയും അതിനുള്ള വേദികൾ നമ്മുടെ കൊളത്തൂർ മൗലവി സ്മാരക ലൈബ്രറിക്കീഴിൽ നമ്മൾ സംവിധാനിക്കും. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമ്മൾ ഔപചാരികമായിട്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും ലൈബ്രറി കമ്മിറ്റിയുടെ ബഹുമാനരായ പ്രസിഡന്റ് സർഫ് മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയരായ ഉസ്താദുമാർ, മഹല്ല് ഭാരവാഹികൾ, കാരണവന്മാരെ, നമ്മളെ കൊളത്തൂർ മൗലവി ലൈബ്രറിയുടെ കീഴിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും ലളിതമെങ്കിലും വളരെ പ്രൗഢമായ ഒരു ചടങ്ങ് നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇനിയിൽ അർപ്പിതമായിട്ടുള്ളത് ഈ പരിപാടിയിൽ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ മൊല്ലാക്കയെക്കുറിച്ചുള്ള വളരെ പിന്നെ വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹു തആല ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ മൗലവിയുടെ പേരുള്ള ലൈബ്രറിയാണ്, മൗലവിയെയും അതുപോലെ തന്നെ പൊക്രമുല്ലാക്കായുടെ കൂടെ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവരെയും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ട എല്ലാ സൗകര്യവും ചെയ്ത് തന്നിട്ടുള്ളത് നമ്മുടെ മഹല്ലിലെ കാരണവർ കൂടിയായ വടക്കേതിൽ അംസുവാജിയാണ്. അദ്ദേഹത്തിന് നമുക്ക് നേതൃത്വം നൽകാൻ ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.